പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ലാബിയച്ചൻ, പ്രിയ സ്നേഹിതരെ, വളരെ സന്തോഷമുണ്ട്. വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇന്ന് ഇവിടെ വന്ന് ഈ വിശുദ്ധ ദേവാലയത്തിനുള്ളിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത്. പലപ്പോഴും നമ്മളെ യാദൃച്ഛികം, കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ അറിവുള്ള ആരും പറയുന്നത്. വളരെ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എനിക്ക് തോന്നുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സർപ്രൈസസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. എവറി ടേൺ ഇൻ ദ ലൈഫ് ഓഫ് ജീസസ് ഈസ് എ സർപ്രൈസ്. കർത്താവ് ഈ യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് സ്നാനമേൽക്കാരായിട്ട് വരുന്നത് ഒരു ബിഗ് സർപ്രൈസാണ്. അതുകൊണ്ട് സുവിശേഷത്തിൽ അങ്ങനെയാണ് എഴുതിയത്. നിങ്ങളെ വിശുദ്ധ മർക്കോസിന്റെയും മറ്റേ സുവിശേഷന്മാരുടെയൊക്കെ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാവും, എവിടെ നിന്നോ നസറായനായ യേശു പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. അപ്പോ ഈസ് എ സർപ്രൈസ് ടു ജോൺ ദ ബാപ്റ്റിസ്റ്റ്. John the Baptist was baptizing the ordinary people. But then Jesus came, suddenly he was taken aback. And then he was also delighted. And he said, this is the Lamb of God. ദൈവത്തിന്റെ കുഞ്ഞാടാണിത്, എന്റെ പുറകെ വരുന്നവരാണ്, പക്ഷേ അതിന്റെ ജെരുപ്പിന്റെ വാറുകൾ ഏൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് എല്ലാം തന്നെ അൺഎക്സ്പെക്ടഡ് തിങ്സ് ആണ്. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകളുണ്ട്, അവർക്കിത് തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഉള്ള ലോജിക്ക് ഇല്ല. ബട്ട് ഫൈനലി ദേ കണക്ട് ഓൾ ദീസ് തിങ്സ്, പർട്ടിക്കുലർലി സം പീപ്പിൾ. എല്ലാവർക്കും അത് കിട്ടുകയില്ല. അതുകൊണ്ട് ഞാനിപ്പം ഐ ഹാവ് ഓൾമോസ്റ്റ് കം ടു ബിലീവ് ദാറ്റ് ദേർ ഈസ് നോ കോയിൻസിഡൻസ്. But every moment in our life, everything that happens to us is part of the plan of God. പക്ഷെ ഈ പ്ലാൻ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇറ്റ് മൈ ടേക്ക് ലോങ് ഇയേഴ്സ്. ഞാൻ അല്പം തമാശായിട്ടാണെങ്കിലും ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട്, ഒരു 500 വർഷമെങ്കിലും എടുക്കും ഇപ്പം നമ്മൾ പറയുന്ന ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി. ഇറ്റ് മൈ ടേക്ക് മിനിമം 500 ഇയേഴ്സ്. നമ്മൾ കാണുമല്ലോ അനേക തലമുറകൾ കടന്നുപോകും. യു ഡിൻ ബി ദയർ ടു അണ്ടർസ്റ്റാൻഡ് മീനിങ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു നൗ. പക്ഷെ അത് നടക്കുന്നുണ്ട്. ഈ നിങ്ങൾക്ക് അറിയാവല്ലോ ഈ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് വെതർ പ്രിഡിക്ഷനിൽ. അതിപ്പം വെതർ പ്രിഡിക്ഷൻ ഒരാഴ്ച കൂടുതലൊന്നും നടത്താൻ സാധിക്കുകയില്ല. വെതർ പ്രിഡിക്ഷൻ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇൻ ആഫ്രിക്ക ബട്ടർഫ്ലൈ ഈസ് ഫ്ലട്ടറിങ് ഈസ് വിങ്സ്. വളരെ മൃദുലമായ ഒരു സംഗതിയാണ് ബട്ടർഫ്ലൈയുടെ വിങ്സ് ഇങ്ങനെ ഫ്ലട്ടർ ചെയ്യാന്ന് പറയുന്നത്. എ ലിറ്റിൽ ബിറ്റ് ഓഫ് മൂവ്മെന്റ് ഇൻ ദ എയർ, അത്രയേ ഉള്ളൂ. അബ്സല്യൂട്ട്ലി സ്മോൾ മൂവ്മെന്റ്. പക്ഷെ ആ സപ്പോസ് ആ മൂവ്മെന്റ് കുറേശ്ശെ കുറേശ്ശെ പിക്കപ്പ് ചെയ്യുകയാണ്. പിക്കപ്പ് ചെയ്തിട്ട് ഇറ്റ് ബിക്കംസ് ഫൈനലി എ ഹ്യൂജ് സ്നോ സ്റ്റോം ഇൻ ദി ഈസ്റ്റ് കോസ്റ്റ് ഓഫ് അമേരിക്ക. അതിൽ ബന്ധമുണ്ട്. ഇവിടെ നടക്കുന്ന ബട്ടർഫ്ലൈയുടെ ആഫ്രിക്കയിലെ ആ ചെറിയ അനക്കവും ഇവിടെ ഉണ്ടായ സ്നോ സ്റ്റോമോ അല്ലെങ്കിൽ സുനാമിയോ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒരു ബന്ധവും ഇല്ല എന്ന് പറയും, അല്ലേ? പക്ഷെ ഇപ്പം സയൻസ് ഈസ് കമ്മിങ് ടു ദി ഐഡിയ ദാറ്റ് ദീസ് ടു തിങ്സ് ആർ ഇന്റർ കണക്റ്റഡ്. അവനെ സയൻറ്റിസ്റ്റ് തന്നെ വിളിക്കുന്ന ബട്ടർഫ്ലൈ എഫക്ട് എന്നാണ്. കയോസ് തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാകും, നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഒരു തരത്തിലും അതിനെ നമുക്ക് മനസ്സിലാക്കാൻ ലോജിക്കില്ല. ബട്ട് ഈ സ്റ്റാർട്ടഡ് വിത്ത് സം ഇനീഷ്യൽ കണ്ടീഷൻസ് സംവയർ സം ടൈം ഗോ, ബട്ട് ദാറ്റ് പിക്ക്ഡ് അപ് ടു എ ഹ്യൂജ് മൂവ്മെന്റ്, കയോട്ടിക് മൂവ്മെന്റ്. Which is sometimes very, very hard for us to understand. Abam, is it a coincidence? No. It's not a coincidence. It's something very much connected.
either nammude aadhyatmika jeevithathilum undu ennaanu enikku thonunnathu. But some people are more sensitive to it, some are not. അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഈ നേർമ അനുസരിച്ചോ ഒക്കെ ഇരിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിത് പറയാനായിട്ട് തുടങ്ങിയത് ലാബിയത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേ ഇങ്ങനൊരു പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായ ഒരു സംഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തോന്നുന്നുണ്ടായിരിക്കാം. ഞാനതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. ബട്ട് ബിലീവ് ദാറ്റ് തിങ്സ് ആർ ബീങ് ഡിറക്റ്റഡ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥന പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനം ഗാസായും ഗിരാസായും ഉയർത്തുമ്പോഴേ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് പറയുന്നത് അല്ലേ? ദാറ്റ്സ് എ ഫണ്ടമെന്റൽ സോർട്ട് ഓഫ് ബിലീഫ് ഇൻ അവർ ചർച്ച്. ദാറ്റ്സ് എ ഫണ്ടമെന്റൽ ട്രൂത്ത്. സകലത്തെയും സൃഷ്ടിക്കുന്ന, സകലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ് ഹു പെർഫെക്ട്സ് എവറിതിങ് ദാറ്റ് ഈസ് ആൻഡ് ഈസ് ടു ബി. നമ്മുടെ വലിയ പ്രശ്നമാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ് ആൻഡ് ഈസ് ടു ബി. നമ്മളിപ്പോ നമ്മുടെ പ്രസന്റ് ഇപ്പോൾ നമുക്കറിയാം. പക്ഷെ ഇവിടെ പറയുന്നത് ഉണ്ടായിട്ടുള്ളതിനെ സകലത്തെയും ഉണ്ടാകുവാനുള്ള സകലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നതാണ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. Is the perfecting work, work of perfection. നമ്മളെ എപ്പോഴും ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആർ വി നോട്ട് പെർഫെക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ 80 വയസ്സായ ഒരാള് ജീവിതത്തിന്റെ പെർഫെക്ഷൻ എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഒക്കെ തീർന്നില്ല എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തീരാറായില്ല എന്ന് ചോദിക്കാം. പക്ഷേ സ്റ്റിൽ വി ആർ ബീങ് പെർഫെക്റ്റ്. എവറിഥിങ് ദാറ്റ് ഈസ് in this world, maybe a little flower, a small sparrow, a human being, an ordinary human being, or a very powerful human being, a very intelligent person, everything, everybody is being perfected by the power of the Holy Spirit. Appam nammal ariyatha bandhangalum ee nammude school lokke ee magnet aadyam kaanum, njan aadyam school vechana magnet kaanum. അപ്പം വലിയൊരു അത്ഭുതമാണ്. അത് ഇത് മനസ്സിലാകുകയില്ല. ഇത് ഇരുമ്പിൻ്റെ പൊടികളിലും മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ചാടിപ്പിടിക്കും അല്ലേ? ഈ ചാടിപ്പിടിക്കുന്നത് എന്ത് പവർ കൊണ്ടാണെന്നുള്ളത് നിങ്ങളൊക്കെ പലരും അങ്ങനെ പക്ഷേ അത്ഭുതപ്പെടുകയാണ്. ഇത് ദ പവർ ഓഫ് ദ മാഗ്നറ്റ്. ഇത് ആക്സ് എ ഡിസ്റ്റൻസ്. നല്ല പവർ ഓഫ് മാഗ്നറ്റ് ആണെങ്കിൽ അത് കുറച്ച് അകലെ നിൽക്കുമ്പോൾ തന്നെ ഇത് ചാടിപ്പിടിക്കും അല്ലേ? എന്നും അറിയാൻ പാടില്ല, എന്നും സയൻറ്റിസ്റ്റ് അറിയാൻ പാടില്ല. What is that power which acts at a distance? നമ്മുടെ ഭൂമിക്ക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അത് തമ്മിൽ മാഗ്നറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്കറിയാം. പല ആളുകളും രാത്രി കിടക്കുമ്പോൾ അവരുടെ കട്ടിലൊക്കെ അതിനനുസരിച്ച് ഇടും. ചില ആളുകൾ പ്രത്യേക പഠിപ്പിക്കുന്നവരുണ്ട് ഈ മാഗ്നറ്റിസിൻ്റെ പവർ അനുസരിച്ച്. നമ്മുടെ ചില ഹീലിംഗ് പവേഴ്സൊക്കെ ഉണ്ട് മാഗ്നറ്റിസിൻ്റെ അവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ബട്ട് നോബഡി നോസ് വട്ട് എക്സാക്ട്ലി is this power which acts at a distance. ഇന്നും സയൻസ് അറിയാൻ പാടില്ലെങ്കിൽ ഇറ്റ്സ് എ ഫാക്ട് ഓഫ് അവർ ലൈഫ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് പ്രയാസമില്ല എനിക്ക് തോന്നുന്നു. ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് യുവർ ഫെയ്ത്ത് ഇറ്റ്സ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് ആർ റിലേറ്റഡ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഈയിടെ ആഫ്രിക്കയിൽ ഈ ഗാനയിൽ 2 മാസം മുൻപ് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയിരുന്നു. ആ മീറ്റിംഗ് നടക്കുന്നത് ഈ അക്രായിൽ നടത്തിയ ക്യാപിറ്റൽ സിറ്റിയാണ് അക്ര പേരുള്ളത്. അക്രായുടെ സൈഡിൽ നമ്മുടെ ഈ പിരിമിടക്കൊപ്പം പറഞ്ഞ പോലെ ഹൈ റേഞ്ചസ് ഉണ്ട്.
സിറ്റിയുടെ ഒരു സൈഡിൽ ഒരാട് വശത്തായിട്ട് മലകളാണ്, ആ മലയുടെ മുകളിലാണ് മീറ്റിംഗ് നടക്കുന്ന കോൺഫറൻസ് സെൻറ്റർ. അതൊരു വലിയ ടൗൺ ഒന്നുമല്ല, ചെറിയ സ്ഥലങ്ങളാണ്, വില്ലേജ് ഓൾമോസ്റ്റ് വില്ലേജസ്സാണ്. ഞാനവിടെ രാത്രിയിൽ ഇരിപ്പിൽ നിന്നാണ് വന്നത്. രാത്രിയിൽ എനിക്ക് കിടന്നിട്ട് എനിക്ക് ഒട്ടും ഉറങ്ങാൻ സാധിക്കില്ല. രാത്രി വലിയ മ്യൂസിക്കാണ്, വലിയ ഹെവി, മറ്റേ എൻ്റെ കട്ടിലൊക്കെ കിടന്നിങ്ങനെ കിടങ്ങുകയാണ്. അപ്പം ഞാൻ വിഷമിച്ചു, ഒട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല. നേരം ഇതിനകത്ത് ഞാൻ വളരെ അൺഈസിയായിട്ട് ആരാണ് ചോദിച്ചു, എന്താ ഇവിടെ ഈ രാത്രി വഴി ബഹളം കേട്ട് എന്താണ്? ഒരാളോട് പറഞ്ഞു, അതിവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഇപ്പോൾ വഴിക്കല്ലേ ഇവിടെ ഹോസ്റ്റൽ കണ്ടായിരുന്നു കാൻഡിഡേറ്റ്സിൻ്റെ, അതിൻ്റെ ഏതാണ്ട് ക്യാമ്പയിൻ നടന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഞാൻ അതിനാവിലെ എഴുന്നേറ്റ് ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു. ഒരു വില്ലേജാണ്. അപ്പോൾ വില്ലേജിൻ്റെ ആ വഴിയിൽ അവിടെ എല്ലാം നമ്മുടെ ക്ഷമിയാന പോലെല്ലാം ഇട്ടിരിക്കുകയാണ്, ഒത്തിരി കർഷകരോടൊക്കെ വരുന്ന. അവിടെ കയറി ചെന്നപ്പം അവിടെ വലിയൊരു ഒരു ഗായക സംഘമുണ്ട്. ഈ വലിയ ഡ്രമ്മും ഇതെല്ലാം ഉപയോഗിച്ച് അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ത്രീകൾ, ഈ ആഫ്രിക്കൻ സ്ത്രീ, അതിങ്ങനെ ഒരു ഡാൻസ് മൂവ്മെൻറ്റിലെ റോഡിൽ എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ആദ്യം ഞാൻ കയറി ചെന്നു, കയറി ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരാൾ മരിച്ചവിടെ, പ്രായമുള്ള ഒരാൾ മരിച്ച വീടിൻ്റെ മുമ്പിലാണ് ഈ പരിപാടിയെല്ലാം. അപ്പോൾ വേറൊരു വശത്ത് കുറേയേറെ സ്ത്രീകളിരുന്ന് ഈ വെജിറ്റബിൾ ഇങ്ങനെ അരിഞ്ഞു കൂട്ടുകയാണ്. അത് വലിയൊരു സദ്യക്കുള്ള ലക്ഷ്യമുണ്ട്. അപ്പോൾ മരിച്ച വീടിൻ്റെ മുമ്പിലാണ് ഈ വലിയ മ്യൂസിക്കും ഡാൻസും ഈ സദ്യക്കുള്ള ഒരുക്കം. അവരുടെ ട്രഡീഷനാണ്, മരിച്ചു കഴിയുമ്പം ഇറ്റ്സ് നോട്ട് ടൈം ഓഫ് മോർണിംഗ് ബട്ട് എ ടൈം ഓഫ് സോർട്ട് ഓഫ് റിജോയിസിങ് സെലിബ്രേഷൻ. അപ്പോൾ ഞാനവിടെ ചെന്ന് നോക്കിയാണ് ഞാൻ തിരിച്ച് എൻ്റെ മുറിലേക്ക് പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ ഈ കസ്റ്റം നല്ലതാണല്ലോ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ എന്തു മണിയായിട്ട് ഞാൻ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് അതുകൊണ്ട് ഒരുങ്ങി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ചേറെ ആളുകൾ വന്നിട്ടുണ്ട്, എല്ലാവരും വന്ന് കസ്റ്റഡിയിലൊക്കെ ഇരിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ ആഫ്രിക്കാനല്ലാത്ത ഒരാളേ ഉള്ളൂ, എന്നെ കണ്ടപ്പോൾ കാര്യമായിട്ട് എന്നെ സ്വീകരിച്ച് ഒരാൾ കസ്റ്റഡി ഇരുത്തി, വരുന്ന ആളുകളെല്ലാം വന്ന് കൈയൊക്കെ തരും. അങ്ങനെ ഞാൻ കുറച്ചാലും അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അവരുടെ വിചാരം ഞാൻ ഈ മരിച്ച ആളിൻ്റെ ഏതോ ഒരു ബന്ധത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ പരിചയക്കാരനായിരിക്കാം എന്നൊക്കെയാണ് അവരെല്ലാം വിചാരിച്ചത്. പ്രത്യേകിച്ച് ഞാൻ അകത്ത് കയറി ചെന്ന് ഈ വീടിൻ്റെ അകത്തേക്ക്, അത് ചെന്നപ്പം ഒരു സാധാരണക്കാരല്ല, പക്ഷെ നല്ലൊരു കട്ടിൽ, നല്ല ഗോൾഡൻ ഇതൊക്കെ അടിച്ച് ഒരു കട്ടിൽ നല്ല പട്ടുമൊക്കെ വിരിച്ച് സൂട്ടുമൊക്കെ ധരിച്ച് ഇയാൾ കിടക്കുകയാണ്. സാമുവൽ ബോർഡോ എന്ന് പറയുന്ന ആൾ ഒരു ടെയ്ലറാണ്. പക്ഷേ എല്ലാവരും പറയുന്ന അദ്ദേഹം വളരെ നല്ല ആളായിരുന്നു, വളരെ മെച്ചുറായിട്ടുള്ള ആളായിരുന്നു. അവരുടെ എനിക്ക് വേണ്ടൊരു ചെറിയ ഒരു ബുക്ക്ലെറ്റ് തന്നു. എനിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ബയോഗ്രഫിയും ഫ്യൂണറൽ സർവീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ വായിച്ചിട്ട് ഞാൻ കുറച്ച് അവിടെ ഇരുന്നു. ഐ ഫെൽറ്റ് സം സോർട്ട് ഓഫ് എ റിലേഷൻഷിപ്പ് ടു ദിസ് ഗഡ് മാൻ. ഞാൻ ഇന്ത്യയിൽ നിന്ന് പോകുന്നയാളാണ്, ഇത് ആഫ്രിക്കാനാണ് ഒരു പരിചയമുള്ളതല്ലെങ്കിലും ഒരു ഇൻറ്റിമസി പോലെ എനിക്ക് തോന്നി. കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് ഇവരുടെ ഈ മ്യൂസിക്കും ഇതെല്ലാം കേട്ടിട്ട് ഞാൻ പോയി. ഉച്ചയ്ക്ക് 2 മണിക്കൂറ്റമാണ് ഇതിൻ്റെ ഫ്യൂണറൽ സർവീസ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പേ വീണ്ടും ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഇരുന്നപ്പോഴത്തേക്ക് ദേ വർ ഓൾ ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് ഐ വാസ് സംഹൗ കണക്റ്റഡ് ടു ദിസ് ഗഡ് മാൻ. എനിക്കും തോന്നി ഇയാളുമായിട്ട് എനിക്കായിട്ട് ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധമാണ്? പൂർവികമായ ബന്ധമാണ്. ചിലപ്പം 5000 വർഷം മുൻപ് വല്ല ഇന്ത്യയിൽ നിന്ന് എൻ്റെ പൂർവികരാരെങ്കിലും ആഫ്രിക്ക വന്നതോ വല്ലതായിരിക്കാം. എനിക്കും തോന്നി വലിയ ബന്ധം. ഐ ഓൾസോ ഫെൽ സാഡ് ദിസ് മാൻ ഈസ് നോ മോർ ദെയർ. എനിക്ക് തന്നെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവസാനം ഞാനവിടെ ഇരുന്നു, അവരുടെ അച്ഛൻ വന്നു. അച്ഛൻ വന്ന് അവരുടെ ഭാഷയിലാണ് ഫ്യൂണറൽ സെറമോണിയൊക്കെ നടത്തുന്നതെങ്കിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ടായിരിക്കും കുറേ വാചകങ്ങൾ ഇംഗ്ലീഷിൽ എന്നോട് നോക്കി പറഞ്ഞു, ഇദ്ദേഹത്തെക്കുറിച്ച് പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അതിൽ സംബന്ധിച്ചു. ഇപ്പോഴും ഞാൻ അത്ഭുതപ്പെടുന്നത് വാട്ട് വാസ് ഇറ്റ് ദാറ്റ് ബ്രോട്ട് മീ 3 times ടു ദിസ് പ്ലേസ്? വൈ ഡിഡ് ഐ ഫീൽ ദാറ്റ് ദിസ് മാൻ വാസ് സംഹവ് റിലേറ്റഡ് ടു മീ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഞാനൊരു ഒരു ഒരു തിയറിയാക്കി നിങ്ങളുടെ അടുത്ത് പറയുകയില്ല. ഇപ്പോൾ മനസ്സിലാകുമ്പോഴേ ലുക്ക് അറ്റ് ഓൾ ദീസ് ഹ്യൂമൻ ബീയിങ്സ്. നമ്മുടെ ഈ ഇപ്പോഴത്തെ പിക്ചർ നമ്മൾ റിവേഴ്സ് ഒന്ന് അടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാവരും അവസാനം ചുരുങ്ങി 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 ചെറിയ ചെറിയ ഫാമിലിയായിട്ട് അവസാനം നമ്മുടെ ഫസ്റ്റ് പേരൻസിലേക്ക് വരും. അത് ആഫ്രിക്കൻ ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും വി ഓൾ വിൽ റിട്ടേൺ ടു ദി സെയിം സോഴ്സ് ആൻഡ് ദ സെയിം
parents, particularly through mother's side. Because same body, mother's body is our whole body. As road home, you find that you are all one single body. That is, in a very inspiring, especially when you meet people of different races, people of different classes, and people sometimes who are supposed to be, you know, violent people, insane people, sick people, but if you feel that you are one body with them, it makes a big, big change. Nammala sadharana ee kuchu kuttigale eppola nammale ketti pidikkunna amma mare mare okka ketti pidikkunna eppola they feel a great affection, alle alle when they are afraid, alle ഇത് രണ്ടും അസാധാരണം എക്സ്ട്രീംസാണ്. വലിയ പേടി ഉണ്ടാകുമ്പോൾ അതിലൊന്ന് കെട്ടിപ്പിടിക്കും, വലിയ സ്നേഹം ഉണ്ടാകുമ്പോൾ ഇവരെ കെട്ടിപ്പിടിക്കും. പ്രായമാകുമ്പോഴും ഇതിൻ്റെ ഞാൻ ഈ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ വേൾഡ് ട്രേഡ് സെൻ്ററ് സാധാരണ പോയത് വാച്ചിങ് ഇറ്റ് ഓൺ ടി വി. ഈ ന്യൂയോർക്ക് സിറ്റിയിൽ ഇത് നടന്നു പോകുന്ന ആളുകൾ, ഇത് കണ്ട ആളുകൾ, കാണുന്ന ആളുകൾ പെട്ടെന്ന് അവർക്ക് എന്തിയാണെന്ന് അറിയാൻ പാടില്ല. അടുത്ത് വരുന്ന ആളിനെ അവരെ ഹഗ് ചെയ്യുകയാണ്. എന്തിനാ ഹഗ് ചെയ്യുന്നത്? കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സാണ്. എന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ വലിയ ഭയമാണ്, എക്സ്ട്രീം ഫിയറാണ്. അവിടെ ദേ വോണ്ട് ടു ബി വൺ ബോഡി വിത്ത് അതേഴ്സ്. അവരുടെ പേടി മാറ്റാനായിട്ടാണ്. നമ്മളും അങ്ങനെയല്ല, വെടിയും മിന്നുമ്പോൾ കൊച്ചുകുട്ടികളൊക്കെ അമ്മമാരെ കെട്ടിപ്പിടിക്കും. ഇത് ബിക്കോസ് ഇഫ് യു ആർ വൺ ബോഡി ദെൻ യു ആർ നോ ലോങ്കർ അഫ്രൈഡ്, യു ഫീൽ more strong, it is more powerful. അപ്പൊ ഇതൊക്കെ ഇതിനൊരു തെളിവായിട്ട് ഞാൻ തന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ തെളിവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഹ്യൂമാനിറ്റി ഈസ് വൺ സിംഗിൾ ബോഡി. ഇപ്പൊ നമ്മൾ പലരായിട്ട് കാണുന്നുണ്ട്, ബൗലസ്ലിഹ ഈ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സഭയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു ഉപമയാണ്, ഒരു മെറ്റഫറാണ് ബോഡി എന്നുള്ളത്. ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇപ്പോഴും നമ്മൾ പറയുന്നു സഭ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു എന്നല്ലേ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത്, അത് പൈലോസ്ലിഹ പഠിപ്പിക്കുന്നതാണ്. ചേർച്ച് ഈസ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. അദ്ദേഹം അതിനോട് ചേർന്ന് പറയുന്നുണ്ട് വി ആർ ഓൾസോ വൺ ബോഡി. ഒരു ബോഡിയിൽ പലതരത്തിലുള്ളതായ അവയവങ്ങളും, കൈകളുണ്ട്, കാലുകളുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, കണ്ണുണ്ട്, അല്ലേ, ഡിഫറെൻ്റ് ഓർഗൻസ്. എവറി ഓർഗൻ ഹാസ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻ. ഒരു ഓർഗൻ മറ്റൊരു ഓർഗൻ്റെ ഫങ്ഷനിൽ ഇടപെടുകയില്ല. ചെവി കയറി മൂക്കിൻ്റെ ഫങ്ഷനിൽ മൂക്കടക്കി പിടിച്ചിട്ട് എനിക്ക് റോസപ്പം വണക്കണം എന്ന് പറഞ്ഞ് ചെവി കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് വണക്കാൻ പറ്റുമോ? അത് മൂക്ക് തന്നെ വേണം, വണക്കുന്നതിന് മൂക്ക് തന്നെ വേണം, അല്ലേ? അതുപോലെ പാട്ട് കേൾക്കുമ്പോൾ ചെവി രണ്ടും അടച്ചു പിടിച്ച് കഴിച്ച് മൂക്ക് കൊണ്ട് പാട്ട് കാണിച്ചാൽ യു വോണ്ട് ലിസൺ, യു വോണ്ട് ബി ഏബിൾ ടു ഹിയർ. അതിന് ചെവി തന്നെ വേണം പാട്ട് കേൾക്കാനായിട്ട്. അതുകൊണ്ട് എവറി ഓർഗൻ ഹാസ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻ. പക്ഷേ ഈ ഓർഗൻസ് തമ്മിൽ കണക്ഷൻ, അതാണ് അതിൻ്റെ മിസ്റ്ററി. നിങ്ങൾ കേൾക്കുന്ന പാട്ടും നിങ്ങൾ സ്മെല് ചെയ്യുന്ന പൂവും എല്ലാം തമ്മിൽ, ആ സ്മെല്ലും തമ്മിൽ ഒരു കണക്ഷൻ. ചില പ്രത്യേക സൈക്കോളജിക്കൽ സ്റ്റേറ്റിൽ ചില ആളുകൾക്ക് ഈ നിറങ്ങൾ കാണും, അക്ഷരം കണ്ടാൽ മതി ഒരു നിറം വരും. ഇപ്പം ആ ഞാൻ എഴുതി നിങ്ങൾ കാണിച്ചാൽ ദൻ ഐ ഹാവ് ഐ സി എ കളർ, റിയലി ഐ സി എ കളർ. അല്ലെങ്കിൽ നിങ്ങൾ കെ എന്ന് എഴുതിയാൽ ഉടനെ ഐ സി അനദർ കളർ. വേറെ ചിലർക്ക് ഈ ഡിജിറ്റ് നമ്പർ കണ്ടാൽ മതി, രണ്ടെന്നോ മൂന്നെന്നോ നാലെന്നോ എഴുതിയാൽ ഉടനെ ദേ ക്യാൻ ഓൾസോ സി എ കളർ. ആൻഡ് സം പീപ്പിൾ ക്യാൻ ഹിയർ എ സോർട്ട് ഓഫ് മ്യൂസിക് റൈം കേൾക്കാഞ്ഞുള്ളത്. അതൊക്കെ വളരെ സ്പെഷ്യലായിട്ട് ചില സൈക്കോളജിക്കൽ ലെവൽസിലുണ്ടാകുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ബേസിക്കലി അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കണ്ണിന് കാലിനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയരുത്, അല്ലേ?
ചെവിക്ക് നാക്കിനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയരുത്. എവ്രിത്തിങ് ഈസ് കണക്റ്റഡ് ടു എവ്രിത്തിങ് എൽസ്. ഇത് നമുക്കൊന്ന് ശരിക്കും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാനിപ്പം എന്തിനാണ് നോയമ്പിൽ ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഈ വലിയ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ഞായറാഴ്ച നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ഞായറാഴ്ച മരിച്ചുപോയ എല്ലാ ആളുകളെയും നമ്മൾ ഓർക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ട് അക്കരെ? എല്ലാ മരിച്ചുപോയവരെയും നമ്മൾ ഓർക്കും. അതിനടുത്ത ഞായറാഴ്ച ആരാ ഓർക്കുന്നത്? നിങ്ങളെ മരിച്ചുപോയ വൈദികർ, മരിച്ചുപോയ പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും ഉൾപ്പെടും. പാത്രക്കേസന്മാരും മെത്രാച്ചന്മാരും അച്ഛന്മാരും ചെമ്മാച്ചന്മാരും ഹോൾ ക്ലേർജി അല്ലേ, മരിച്ചുപോയ വൈദികരെ എല്ലാം ഓർക്കും. അതിനുശേഷമാണ് നോയമ്പ് തുടങ്ങുന്ന ഞായറാഴ്ച വരുന്നത്. ഞാനിങ്ങനെ ഒത്തിരി നാളിതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. എന്തിനായി മരിച്ചവരെ നമ്മൾ ഓർക്കുന്ന വേറെ ഒത്തിരി സമയങ്ങളുണ്ട്. വൈദികരെ ഓർക്കുന്ന സമയം കുർബാനിക്കാത്തവർക്കും അവരുടെ പ്രത്യേക ദിവസം വരുമ്പോൾ ഓർക്കും. പക്ഷെ എന്തിനാ ഈ നോയമ്പിന് തോന്നും, വലിയ നോയമ്പിന് തോന്നും ഈ രണ്ട് പേര് കൂട്ടരെ ഇങ്ങനെ പ്രത്യേകിച്ച് ഓർക്കുന്നതാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ. അതിന് കിട്ടുന്ന ഒരു ആൻസർ ഇത് മാത്രമേ ഉള്ളൂ. ഈ വലിയ നോമ്പെന്ന് പറയുന്നത് നമ്മൾ ഈ നോമ്പെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിൻ്റെ അന്ത്യമാണ്, അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണ്? വേർ ഡു യു ഗോ? ദാറ്റ്സ് ബേസിക് ക്വസ്റ്റ്യൻ. യു ആർ മൂവിങ് ടു ദി ഫീസ്റ്റ് ഓഫ് ദ റെസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, വിച്ച് ഈസ് എ ഗ്രേറ്റസ്റ്റ് ഫീസ്റ്റ് ഇൻ അവർ ചർച്ച്, ദ ക്രിസ്ത്യൻ ചർച്ച്. കർത്താവിൻ്റെ ഉയർപ്പാണ് ഏറ്റവും വലിയ പെരുന്നാൾ. അപ്പം ആ ഉയർപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ നോയമ്പിലെ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ ഉയർപ്പിലേക്ക് പോകുന്നത് ഈസ് നോട്ട് ആസ് ഇൻഡിവിജ്വൽ ക്രിസ്ത്യൻസ്. നമുക്ക് അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ നമ്മുടെ സഭയെ മാത്രമല്ല ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ നോമ്പെടുക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ അഫെയറാണ്. ഞാൻ നോയമ്പെടുക്കുന്നു അല്ലെങ്കിൽ നോയമ്പെടുക്കുന്നില്ല, നിങ്ങൾ നോയമ്പെടുക്കുന്നു, അങ്ങനെയല്ല സഭ ഉദ്ദേശിക്കുന്നത്. ഇത് ചർച്ച് ഓഫ് വൺ ബോഡി ഈസ് ഒബ്സർവിങ് ദ ലെറ്റ്. ദ ചർച്ച് ഓഫ് വൺ ബോഡി ഈസ് മൂവിങ് ടു ദ ഫീസ്റ്റ് ഓഫ് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം അതിനുള്ള ഒരു ഒരു പ്രൊല്യൂഡായിട്ടാണ്, ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് മരിച്ചുപോയ എല്ലാവരെയും ഓർക്കുന്നത്. അതിൻ്റെ അകത്ത് ജനങ്ങളെയും വൈദികരെയും ഓർത്ത് കഴിയുമ്പോൾ എല്ലാവരും ആയി. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ദി ലെന്റ് ഇസ് എ സോർട്ട് ഓഫ് ഗാദറിംഗ് ഓഫ് ദ ഹോൾ ചർച്ച്. നമ്മുടെ ഒരു ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, സഭ അതിൻ്റെ എല്ലാ മക്കളെയും കൂട്ടി വരുത്തുന്നു. ചർച്ച് ഈസ് ഗാദറിംഗ് ഓൾ ഹർ ചിൽഡ്രൻ. ദ ചർച്ച് ഇസ് എ മദർ, മദർ ചർച്ച്. ചർച്ച് ഇസ് എ മദർ ഈസ് കോളിംഗ് ഓൾ ഹർ ചിൽഡ്രൻ, ഗാദറിംഗ് ഓൾ ഹർ ചിൽഡ്രൻ ഫോർ ദി ഫീസ്റ്റ് ഓഫ് ദി റിസറക്ഷൻ. അപ്പം അതിൻ്റെ ഒരു ആ ഒരു ആരംഭമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഈ തിങ്ക് ഓഫ് ദാറ്റ് കണക്ഷൻ, ഇറ്റ് ബിക്കംസ് മോർ മീനിങ് ഫുൾ ടു മീ. എൻ്റെ സ്വന്തത്തിൽപ്പെട്ട മരിച്ചുപോയ ആളുകളെയോ അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ചില അച്ഛന്മാരെയോ ഓർക്കുക എന്നുള്ളതല്ല അതിൻ്റെ അധ്യസംഗതി. ക്രിയ ഗാദറിംഗ് ആക്ച്വലി ഇൻ പ്രിൻസിപ്പിൾ വി ആർ ഗാദറിംഗ് ദ ഹോൾ ഹ്യൂമാനിറ്റി. കർത്താവ് ഉയർന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് എവർ ജീസസ് ഡിഡ് ഈസ് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്. അങ്ങനെയാണ് നമ്മൾ നിർഭാഗ്യം വെച്ചാൽ മനസ്സിലാക്കി വെക്കുന്നത്. ഒരിക്കലും അവർ ചിന്തിക്കരുത്. വാട്ട് എവർ ജീസസ് ഡിഡ്, വാട്ട് എവർ കോസ് ഹി കെയിം ഫോർ ഇസ് നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ഇറ്റ് ഫോർ ദ ഹോൾ വേൾഡ്. ഈ ലോകത്തെ സൃഷ്ടിക്കുകയും അതിനെ രക്ഷിക്കുകയും ചെയ്ത ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഉണ്ടായിട്ടുള്ള സകലത്തെയും പൂർത്തീകരിക്കുന്ന, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഓർക്കുന്നുണ്ട്. കാസായും വിലാസായും പ്രേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആരംഭം എങ്ങനെയാണ്? എൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പിതാവെന്ന് പറഞ്ഞ് പിതാവിനെ വന്നിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ യു ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് ക്രിയേഷൻ. ദൈവം
കരുണയോടെ ഈ ലോകത്തെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച പിതാവ് നമ്മോടുകൂടെ എന്നാണ് പറയുന്നത്. അതൊരു ഒരു മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ്സ് എ വെരി പ്രൊഫൗണ്ട് തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ഈ നമുക്കറിഞ്ഞുകൂടാ ലോകം എന്നാ സൃഷ്ടിച്ചതെന്ന്, എന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ആബ്സല്യൂട്ട്ലി നോബഡി നോസ്. ഫിസിക്സിലും മറ്റും ആസ്ട്രോണമിയിലൊക്കെ തിയറിയൊക്കെ പറയും, 15 billion years ago, 14.7 billion years ago, there was a big bang, and then, you know, everything exploded out of it എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൺലി എ തിയറി, ഇറ്റ്സ് ഓൺലി എ സോർട്ട് ഓഫ് ഹൈപ്പത്തീസിസ്. അത് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും, ഒരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്ക്. അത്ര വേണ്ട, അതിന് മുമ്പ് തന്നെ ദർ ബി ന്യൂ തിയറീസ് വിച്ച് വുഡ് റീപ്ലേസ് സച്ച് തിങ്സ്. ബട്ട് നോബഡി നോസ് വാട്ട് വാസ് ബിഫോർ ദാറ്റ്, നോബഡി നോസ്. ഈ സ്റ്റീവൻ വൈൻബർഗ് എന്നൊക്കെ പറയുന്ന വലിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ, നമുക്ക് പലർക്കും അറിയാം. ഫിസിസിസ് ഒക്കെ അതായത് ദ ഫസ്റ്റ് 3 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കും തോറും ഇതിന് ആരും അർത്ഥമില്ല, പോയിൻ്റ്ലെസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഹീ ഹാസ് ഡിസ്കവർഡ് ദ ഹോൾ തിങ്. അദ്ദേഹത്തോട് ഇതിന് മുൻപ് എന്തായാലും ചോദിച്ചാൽ ദെർ ഇസ് നോ ആൻസർ. അവരുടെ വാസ്തവത്തിൽ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ, വിശ്വാസികൾക്കും അറിഞ്ഞുകൂടാ, അവിശ്വാസികൾക്കും അറിഞ്ഞുകൂടാ എന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദെർ മേ ബി സം ദേ തിങ്ക് ദാറ്റ് ദേ വിൽ ഗെറ്റ് സം ക്ലൂ. അതായത് ഈ അന്ന് ആദ്യത്തെ ബിഗ് ബാങ് ഉണ്ടായപ്പോഴ് ഉള്ള ചില റേസ്, ചില രശ്മികൾ ഇപ്പോഴും ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് കോസ്മിക് റേഡിയേഷൻ എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് കോസ്മിക് റേഡിയേഷൻ അളന്ന് നോക്കിയാൽ അത് എത്ര വർഷങ്ങൾക്ക് മുൻപാണ് അത് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാം. ഈ കാർബൺ ഡേറ്റിംഗ് ഒക്കെ പോലെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കത് നിശ്ചയിക്കാം. അതിൽ കണക്കാണ്. ബട്ട് വി ഹാവ് നോ റിയൽ ബേസിസ് ഫോർ സച്ച് തിങ്സ്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷേ നമ്മളെ കുർബാനയെ പറയുന്നത് എന്താ, കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പിതാവ് നമ്മോടുകൂടെ. അതാ ഇമ്പോർട്ടൻറ്റ്. കരുണയോടുകൂടി ദൈവം ലോകത്തെ സൃഷ്ടിച്ചു, ദൈവം സൃഷ്ടിച്ചു, കരുണയോടെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെ രോമാഞ്ചം അണിയിക്കണം. ആ ഒരു ചെറിയ വാചകം നമ്മളിരുന്ന് ധ്യാനിച്ച് അത് മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് രോമാഞ്ചം ഉണ്ടാകും. കാരണം ഈ സൃഷ്ടി ആരംഭിച്ചത് എത്രയോ മുൻപാണ്. അനാദിയായ ഒരു സൃഷ്ടിയാണ് വാസ്തവത്തിൽ. അപ്പോൾ അത് സൃഷ്ടിച്ചത് ദൈവം കരുണയോടെ സൃഷ്ടിച്ചു. ദ സെയിം ഗോഡ് ഈസ് വിത്ത് അസ് റൈറ്റ് നൗ. ദാറ്റ്സ് ഗ്രേറ്റ് അഫർമേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്. ഗ്രേറ്റ് അഫർമേഷൻ ഓഫ് യുവർ ഫെയ്ത്ത് ടു സേ ദാറ്റ് ദ വൺ ഹു ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ് ഔട്ട് ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ, ദ സെയിം ഗോഡ് ഈസ് വിത്ത് മീ റൈറ്റ് നൗ, വിത്ത് അസ് റൈറ്റ് നൗ. അത് ആ സ്റ്റേറ്റ്മെൻറ്റാണ് വിശുദ്ധ കുർബാനയിൽ പറയുന്നത്. രണ്ടാമത് പറയുന്നത് തൻ്റെ വിലയേറിയ കഷ്ടാനുഭവം മൂലം ഈ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ. അല്ലേ, പരിശുദ്ധനായ പുത്രൻ, ഡു യു ഫോളോ മീ? അല്ലേ, ഐ തോട്ട് യു വുഡ് ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ടു മൈ ഹാഫ് സെൻറ്റൻസസ്. കാരണം എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്നതാണ്. അല്ലേ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. You should move with that movement. That's a great movement. നമ്മളെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ തൻ്റെ രക്ഷാകരമായ തൻ്റെ വിലയേറിയ കഷ്ടാനുഭവം മൂലം നമ്മെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ. The one who redeemed us by his precious suffering is with us right now. And then the Holy Spirit. ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്നതിനായ പരിശുദ്ധാത്മാവ് നമ്മളുകൂടെ. റൈറ്റ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത്തിരി ആബ്സ്ട്രാക്റ്റായിട്ട് തോന്നുമായിരിക്കാം. പക്ഷേ ദിസ് ഈസ് ദി ബേസിസ് ഓഫ് അവർ സ്പിരിച്വൽ ലൈഫ്. ദിസ് ഈസ് ദി ബേസിസ് എസെൻസ് ഓഫ് അവർ കോൺഫിഡൻസ് ഇൻ ഗോഡ്. ദിസ് എ ക്രക്സ് ഓഫ് ഫെയ്ത്ത്. ടു ഫീൽ, not only to say, but to know
and to feel, to experience that God, the Holy Trinity, Father, Son, and Holy Spirit is with me, is with us right now. So great strength. Great strength. You become one body. Ammaye kettipidikkunna oru kunjine pole. You become one body. You should feel that. You should feel that. അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ കാസായും വിലാസായും ഇരിക്കുന്നു അല്ലേ. അച്ഛൻ അത് പിടിച്ചിരിക്കുക അല്ലേ. ഹോൾഡിങ് ലിസൺ ടു ഇറ്റ് പിന്നെ കൊയറ്റ്. ഞാനത് പറഞ്ഞത് ഈ ആദ്യം പറഞ്ഞ അത് എന്നുള്ളത് ഒന്ന് ഒന്ന് ഉറപ്പിച്ച് പറയാം. ഈ വൺ ബോഡി എന്നുള്ളത്, വൺ ബോഡി എന്നുള്ളത് ഞാനിവിടെ കൊട്ടുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ നെഞ്ചിൽ അതിൻ്റെ വൈബ്രേഷൻസ് പ്രയോഗിക്കാത്ത മൈ ഹാൻഡ് ആൻഡ് ദിസ് വുഡൻ ഡെസ്ക് ആൻഡ് യുവർ വുഡൻ ഡെസ്ക് ആൻഡ് യുവർ ബോഡി യുവർ സെൻസസ് യുവർ ബ്രെയിൻ യുനോ ദേ ഓൾ ബിലോങ് ടു ദ സെയിം ബോഡി ദ സെയിം ഇസ് വൺ വൺ ആൻഡ് സെയിം തിങ് വൺ ആൻഡ് ദ സെയിം തിങ് അതുകൊണ്ട് അത് കേൾക്കാൻ സാധിക്കും. ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞവര് ഞാനിപ്പോൾ ഇവിടെ ഇടിച്ചാൽ എവിടെ വരെ സൗണ്ട് പോകും, സൗണ്ട് എവിടെ വരെ പോകുന്നില്ല. നിങ്ങൾ പറയും നിങ്ങൾ പുറകിരിക്കുന്നവർ കേട്ടില്ല, ഇപ്പൊ ഇപ്പൊ കേട്ട് കാണും പുറകിരിക്കുന്നവർ കേട്ടില്ല അല്ലേ. യു മസ്റ്റ് ഹാവ് ഹേർഡ്. പക്ഷെ ഇതങ്ങ് പോവുക, ഈ സൗണ്ട് എങ്ങനെയങ്ങ് പോവുക. ഈ പരേശനാരിയിലെ എൻ്റെ അടുത്തൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, മീനച്ചിലൊക്കെ നമ്മുടെ ലാബിയച്ചനൊക്കെ നല്ലവണ്ണം അറിയുക അതിൻ്റെ സൗന്ദര്യം എന്താണെന്നുള്ളത്. ഈ പരേശനാരിയുടെ മൂന്ന് സൈഡിൽ കൂടെ അതിനെക്കുറിച്ച് അറിയാവുന്ന പലരും ഇവിടെയുണ്ട്. ഞാൻ ഈ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു മാനേജറുണ്ടായിരുന്നു, വർഗീസിൻ്റെ എന്ന് പറയുന്നത്. ഈ പഠിക്കുന്ന കാലത്ത് ഈ ഈസ്റ്റർ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകും. ഈസ്റ്ററിൻ്റെ അന്ന് വീട്ടിൽ പോകുമ്പോൾ വലിയ ധൃതിയാണ്, കാരണം കുർബാന കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കാപ്പി കുടിച്ച് എല്ലാവരും റെഡിയായിട്ടിരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക. ഈ അവധി കാലത്ത് ഞാൻ അവിടെ പോയി ഇങ്ങനെ താമസിക്കും. അന്നത് വലിയ അന്ന് വലിയ പട്ടിണിയാണ് സെമിനാരിൽ, പോലീസിനൊക്കെ അറിയാം. നടപടികളുടെ അവസാനവും എഴുതുകളുടെ ആദ്യവും ഒക്കെയാണ് സെമിനാരിയിൽ. ഭക്ഷണം വളരെ വളരെ മോശമായ ഭക്ഷണമാണ്. അപ്പോൾ ഞാൻ ഈ അവധിക്കാലത്ത് ഇങ്ങനെ ചുമ്മാ അവിടെ പോയി ചില ദിവസങ്ങളൊക്കെ അവിടെ താമസിക്കും. അപ്പോൾ എന്നോട് ഈ അച്ഛൻ ചോദിക്കും, ഇവിടെ തനിക്ക് തന്നെ വീട്ടിൽ പോയി തനിക്ക് ഇവിടെ നേരെ ചുമ കഴിക്കരുത്, ഉദാഹരണത്തിന് ഇവിടെ വന്ന് ഈ അവധിക്ക് കിടക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷേ എന്നെ സ്വാധീനിച്ച എന്നെ ആകർഷിച്ച ഒരു വലിയ സംഗതി അതിൻ്റെ കോമ്പൗണ്ടാണ്. ഈ പഴയ സെമിനാരിയുടെ ഒരു 10-16 ഏക്കറുണ്ട്. അതിൻ്റെ ഈ രണ്ട് മൂന്ന് വശങ്ങളും ഈ ആറിൻ്റെ ആറ് ചുറ്റിയിരിക്കുക. അതുകൊണ്ട് നമുക്ക് വലിയ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അതിൻ്റെ ഈ തീരത്ത് ഒന്ന് പോയി ഇരിക്കുക, നിൽക്കുക, കുറേ സമയം അവിടെ ഒന്ന് ചെലവഴിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ശാന്തമായ വളരെ ധന്യമായ ഒരു അനുഭവമാണ്. ഈ ഇത്തരം പൂതങ്ങളിലായിരിക്കും ഞങ്ങളവിടെ ചെറിയ കുടിലൊക്കെ ഉണ്ടായി. അവിടെ ഒത്തിരി മുള വളരുന്നുണ്ട്, മുളകൾ വളരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഈ മുളകൾ ഇങ്ങനെ വളർന്നിട്ട് അത് തന്നെ ഒരു ഒരു ഹട്ടുണ്ടാകും, നിങ്ങൾക്കറിയാമല്ലോ. അത് തന്നെ ഉണ്ടാകും. ഇതിനെ ഇലകൾ താഴെ വീട് കാർപ്പറ്റ് പോലെ കിടക്കും. അപ്പോൾ വേനൽക്കാലത്തൊക്കെ നമ്മൾ പിന്നെ കാർപ്പറ്റ് പോലെ അത് ഉപയോഗിക്കാം. ഞങ്ങൾ അവിടെ ചെറിയ ഹട്ടെന്ന് പറഞ്ഞാൽ അതിന് റൂഫൊന്നുമില്ല, കുറേ ചെറിയ നെഞ്ചുകളൊക്കെ അവിടെ ഇട്ടിട്ട് ഈ മുള തന്നെ ഒരു ഹട്ടാക്കി മാറ്റി. എന്നിട്ട് അവിടെ ഇടയ്ക്ക് കുട്ടികളെ ചെറിയ 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 ഗ്രൂപ്പുകളൊക്കെ അവിടെ പോയിരുന്ന് ധ്യാനിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യും. മഴക്കാലത്തോടെ പ്രയാസമാണ്, വേനൽക്കാലത്ത് മാത്രമേ പറ്റുകയുള്ളൂ. അവിടെ നമ്മൾ ഈ നമ്മൾ സന്തോഷിപ്പിക്കുന്ന ഒരു സംഗതി, ഈ ശാന്തമായ ആറിൽ എന്തെങ്കിലും ചെറിയ മീനൊക്കെ വന്ന് പെട്ടെന്നൊന്ന് പോകും. അല്ല നമുക്ക് എന്തെങ്കിലും ചെറിയ സംഗതി അങ്ങോട്ട് ഇടാം. ഈ റിപ്പിൾസാണ് നിങ്ങളുണ്ടല്ലോ ശാന്തമായ ഒരു ഒരു തടാകത്തിൽ വെള്ളത്തിൽ ഈ റിപ്പിൾസ് ഉണ്ടാകുന്നത് വളരെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ. അത് ഒറ്റ പ്രാവശ്യമല്ല, അത് ഇട്ടാലേ ആ ഇടുന്നതിൻ്റെ ശക്തി അനുസരിച്ച് ആ റിപ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വീണ്ടും 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 വരും. തത്വത്തിൽ പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ട് റിപ്പിൾസ്, ആ റിപ്പിൾസ് എവിടെ വരെ പോകുന്നുണ്ട്. ഒരു തടാകത്തിന് എന്തുമാത്രം വലിപ്പമുണ്ടോ അത്രയും വാസ്തവത്തിന് അത്
പോകുന്നത്, നമ്മൾ കാണുന്നില്ല എന്നുള്ളവരും. അപ്പം എന്ന് പറഞ്ഞവരാണ് ഈ സൗണ്ട്. ദ വൈബ്രേഷൻ ഗോസ് ഔട്ട് ടു ദ ഹോൾ യൂണിവേഴ്സ്. തർക്കിക്കേണ്ടാലും അതങ്ങനെയാണ്, ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണ്. അതിൻ്റെ പവർ കുറച്ച് കഴിയുമ്പം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഗോസ് ഔട്ട് ടു ദ ഹോൾ യൂണിവേഴ്സ്. രാവിലെ വായിച്ചപ്പോഴേ കർത്താവ് പറയുന്നതാണ്, ഈ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, ഗൂഢമായിരിക്കുന്നതൊന്നുമില്ല. Nothing remains hidden. Everything will be manifested. Everything will be revealed. ഈ പ്രപഞ്ചത്തിൻ്റെ റിവലേഷനാണ്. അപ്പം അഗെയിൻ ഐ കം ബാക്ക് ടു ദി മെറ്റഫർ ഓഫ് ദ ബോഡി, വൺ ബോഡി. അത് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് ഒരു ബോഡി. ഈ റിപ്പിൾസ് ഇങ്ങനെ പ്രപഞ്ചത്തിൽ മുഴുവൻ ബോഡി, അതിൻ്റെ അർത്ഥം എന്താ? പ്രപഞ്ചം മുഴുവൻ ബോഡിയാണ്, ഒരു ബോഡിയാണ്. നിങ്ങളുടെ തായിൽ ഇടിച്ചാൽ എൻ്റെ വെരുവിരൽ വരെയും അതിൻ്റെ തരിപ്പുണ്ടാവും, ഇടിയുടെ ശക്തി അനുസരിച്ച് അല്ലേ തരിപ്പുണ്ടാവും. ബിക്കോസ് ഇറ്റ് ഈസ് വൺ ബോഡി. അപ്പം ഈ സെൻസ് നമുക്ക് കിട്ടണം എന്നാണ് ഓരോസപ്പോസ്തോരൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. The church is the body of Christ and we are all members of the body, but we are all interconnected through the body because we all have one blood stream, one blood circulation and one single oxygen. ഈ പ്രാണവായുവാണ് നമ്മുടെ ഈ ബ്ലഡിൽ കൂടെ എല്ലായിടത്തേക്കും പോകുന്നത്. ഈ പ്രാണവായു, ഈ ഒരേ രക്തവും എല്ലാ അവയവങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് അത് ജീവനാണ്. ഞാൻ നമ്മുടെ ഈ കാലം മരിച്ചു പോകുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എവിടെയെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അതിങ്ങനെ തടി പോലില്ലേ അല്ലേ? അത് പാരലൈസ്ഡ് ആയത് ഒരു ചരണമില്ല അല്ലേ? അത് നമുക്ക് വലപ്പോഴും അത് മനഃപൂർവ്വം ഫീൽ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കാലം കൈ ഒന്ന് മരപ്പിച്ച് നോക്കണം എങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഒരു 4-5 മിനിറ്റ് എടുക്കും അതൊന്ന് സർക്കുലേഷൻ ചെന്ന് ഒന്ന് ചൂടായി പഴയ പോലെ വരാനായിട്ട്. അപ്പോൾ ആ പോയ ആ ഭാഗത്തിന് അതിനൊരു ജീവനില്ല. അതിനെ കൊണ്ട് എന്ത് സാധിക്കും എന്ന് നമുക്കറിയാൻ പാടില്ല. അതിന് ലൈഫില്ല, കംപ്ലീറ്റ്ലി അത് വീക്കാണ്. പക്ഷേ ദെൻ ഇറ്റ് ബിക്കംസ് എ ഗെയിൻ പാർട്ട് ഓഫ് ദി ബോഡി, ദ സർക്കുലേഷൻ ഈസ് കംപ്ലീറ്റ്, ദെൻ ഇറ്റ് ബിക്കംസ് എ ലൈഫ്. ഇതാണ് ഈ ബോഡിയുടെ മിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വല്ലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഒക്കെ ധ്യാനിക്കാൻ വേണ്ടി കൂടെ ഞാനിങ്ങനെ ഒരു ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞത്. ഡോണ്ട് തിങ്ക് ദാറ്റ് തിങ്സ് ആർ എ പാർട്ട്, ഡോണ്ട് തിങ്ക് ദാറ്റ് വി ആർ ഓൾ ഇൻഡിവിജ്വൽസ്. അതുകൊണ്ടാണ് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ മരിച്ചുപോയവരെയും എല്ലാ വൈദികരെയും ഓർത്തുകൊണ്ട് സഭ മുഴുവനായിട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നത്. ഡോണ്ട് മേക്ക് ഇറ്റ് അൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. ഇൻഡിവിജ്വൽ ചെയ്യണം, നമ്മളെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക്. But don't confine it to me as one individual. What I do, I am touching you, you are close to me, we are one body. അതുകൊണ്ട് ആ ഒരു സെൻസിലാണ് സഭ നോമ്പിലേക്ക് പ്രവേശിച്ച് പോകേണ്ടത് എന്നുള്ളത് ഞാനൊന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഇത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വീണ്ടും ചോദിച്ചേക്കാം, എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ പറയുന്നത്, ധ്യാനപ്രസംഗമല്ലേ വെച്ചത്. ഇത് എന്നെ സംബന്ധിച്ച് ഇതാണ് ഒരു ഫണ്ടമെൻ്റൽ മെഡിറ്റേഷൻ. ഇതാണ് കാരണം നമ്മൾ എല്ലാ സഭകളിലും പലയിടത്തും ഇവയ്ക്ക് വീണ്ടും വീണ്ടും ഈ ഇൻഡിവിജ്വലായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നോട് ഈയിടെ ബാംഗ്ലൂരൊരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്നേഹിതനാണ്, അതേ ചോദിച്ചു, അച്ഛ ഈ നിങ്ങൾ പള്ളിയിൽ അച്ഛന്മാരെ പ്രസംഗിക്കുമല്ലോ ഞങ്ങളോട്, നിങ്ങൾ നോയം തുടങ്ങുമ്പം അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ പറയുമല്ലോ, ഓരോ ഇൻഡിവിജ്വൽസും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ അത് ഡസ് ഇറ്റ് അപ്ലൈ ടു ദ ഹോൾ കമ്മ്യൂണിറ്റി ഓൾസോ എന്നോട് ചോദിച്ചു. സഭയ്ക്ക് മുഴുവനായിട്ട് അത് ബാധകമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജോലി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒത്തിരിയാളായിട്ട് കിടപ്പിടിക്കാനോട് ചോദിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല. അപ്പം ദീസ് മാൻ വാസ് ആസ്കിങ് മീ, വളരെ ശരിയാണ്. നമുക്ക് ഇപ്പം സപ്പോസ് ഐ ടെൽ യു ഡോണ്ട് ബി ഗ്രീഡി ഡ്യൂറിംഗ് ദി അറ്റ്ലീസ്റ്റ് ഡ്യൂറിംഗ് ദി ലണ്ടൻ പീരിയഡ്, ഡോണ്ട് ബി ഗ്ലട്ടണസ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അത് ഡിസിപ്ലിൻ ചെയ്യണം. എല്ലാ വർഷവും നിങ്ങൾ കഴിക്കരുത്, ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ കഴിക്കരുത്, വലിയ വേസ്റ്റ് ഉണ്ടാക്കരുത്. ഇതൊക്കെ നോയമ്പിൻ്റെ ഭാഗമായിട്ട്
individual parayunnathu. Does it apply to the community also? As a church, as a nation, what is our responsibility? മിസ്റ്റർ ജോസോസ് അമേരിക്കയിലെ യുഎസിനെ കുറിച്ച് എല്ലാവരും പറയുന്നൊരു സംഗതിയാണ് അല്ലേ. ലോകത്തില് വേറെ ഒരു രാജ്യവും ഇല്ല ഇത്രയും ഈ വേസ്റ്റ് ഉണ്ടാക്കുന്ന രാജ്യം. ഞാനിവിടെ വരുമ്പോഴൊക്കെ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് കൂടിയാണ്. ഐ ഹാവ് ലിവ്ഡ് ഇൻ യൂറോപ്പ്. തീർച്ചയായും ഞാനവിടെ പഠിക്കുന്ന സമയത്ത് ഒരു ഏർലി 70s എന്നൊക്കെ പറയുമ്പം ഈ സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത ഒത്തിരി ആളുകൾ ഫ്രാൻസിലും ജർമ്മനിയിലും ഉണ്ട്. പലരുടെയും കൈയില്ല കാലില്ല. They went through the hell of war. ചില ആളുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിഞ്ഞ് രക്ഷപ്പെട്ട് വന്നവരുണ്ട്. 1945 ആയപ്പോൾ അലൈസ് എന്നത് പിടിച്ചെടുത്തപ്പോൾ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ട ആളുണ്ട്. ഐ ഹാവ് സീൻ മെനി ഓഫ് ദീസ് പീപ്പിൾ ഹു വെന്റ് ത്രൂ ദ ഹൊറർ ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. ആൻഡ് സം പീപ്പിൾ ഓൾസോ ഹാഡ് ദി ഫസ്റ്റ് വേൾഡ് വാർ എക്സ്പീരിയൻസ്. ഇവർ വളരെ പിന്നെ ത്രിഷ്ടിയാണ്. ഇവരൊന്നും വേസ്റ്റ് ആക്കുകയില്ല. യാതൊന്നും വേസ്റ്റ് ആക്കില്ല. അവരുടെ ഫുഡ് അവരെടുക്കുന്നത് വെച്ചാൽ അത് മുഴുവൻ കഴിക്കും. കഴിക്കാൻ ആവശ്യമില്ലാത്ത അതിന് എടുക്കുകയില്ല. ഒരു നാപ്കിൻ എടുത്താൽ പോലും അത്യാവശ്യമുള്ളത് എടുക്കുകയുള്ളൂ. നമ്മുടെ ഇപ്പം നമ്മുടെ ഈ പിന്നെ കടകളിലൊക്കെ ചെന്ന് നോക്കി അറിയാമല്ലോ നമ്മുടെ മാക്രോസ് ഇങ്ങനെ കുത്തി വാരി എടുക്കുക അല്ലേ. എന്നിട്ട് നമ്മുടെ ആവശ്യം ഒന്നുമില്ല. അതിൻ്റെ പത്തിലൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം ഈ ആളുകൾക്ക് അത് പരിചയമുണ്ട്. കാരണം അവര് അതൊക്കെ പറയുന്നത് ഈ വീട്ടിലായാലും പറ്റും ഒക്കെ ഓസ്ട്രേലിയയിലും ഒക്കെ ഈ ഉരുളക്കിഴങ്ങ് കിട്ടിയാൽ അതിന് തൊലി കളയാതെ അത് തിന്നതായിരുന്നു. കാരണം അതീ ഇല്ല സാധനം. വയറ് നിറയ്ക്കണ്ടേ, ഫില്ലിങ് ആകണമല്ലോ. അതിനുവേണ്ടി തൊലി കളയാതെ ഉരുളക്കിഴങ്ങ് പിടിക്കും കഴിക്കുന്ന ആളുകളായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരു അത്ഭുതവുമില്ല. ഐ ഹാവ് മെറ്റ് സം ഓഫ് ദോസ് പീപ്പിൾ. അപ്പം ഇവിടെ നമ്മൾ ഈ നോയമ്പിൽ ഇങ്ങനെ ഡിസിപ്ലിൻ ചെയ്യണം എന്ന് ടെൽ ഇൻഡിവിജ്വൽസ്. I think the nation, the community also has the responsibility to take fast, to go through the discipline of the Lent. That is, we are going to communicate this. I am very helpless personally to communicate this. But this should happen. All in general, the subordinate of the nature is, we are going to be able to do this. Individuals are going to be able to do this. ഞാനിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അവരെ വേസ്റ്റ് ആക്കിയതുകൊണ്ടൊന്നും ചിലപ്പം ലോകത്തിന് നഷ്ടം വരില്ല. പിന്നെ നേഷൻ ഈസ് വേസ്റ്റിംഗ് ഇറ്റ്സ് റിസോഴ്സസ് ദെൻ ഇറ്റ് വിൽ എഫക്ട് ദ ഹോൾ വേൾഡ്. പിന്നെ ഇൻഡിവിജ്വൽസിൻ്റെ ഉണ്ടെന്ന് ബട്ടർഫ്ലൈ എഫക്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എവരി ലിറ്റിൽ തിങ് ക്യാൻ എഫക്ട് ദ ഹോൾ വേൾഡ്. ഇത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നോയമ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് വൺ body. Let us feel the oneness of the body. In everything we do, with every person we deal with every thing we handle, you feel the oneness of the body. നിങ്ങൾക്ക് ആളുകളൊക്കെ കാണാത്തൊക്കെ പറയുമായി. പക്ഷേ ഞാൻ ചിലപ്പോഴും ഇത് ചെയ്യുന്നൊരു കാര്യം ഈ ആരും ഇല്ലാത്തപ്പോഴേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കുഴപ്പമൊക്കെ ഉണ്ടാവും. ഈ മരങ്ങളുണ്ട്, വലിയ മരങ്ങൾ. അമേരിക്കയിൽ വലിയ മരങ്ങളുണ്ട്. എനിക്ക് അതിൽ സന്തോഷമാണ്. അത് വലിയ നല്ല കാര്യമാണ്. ഇന്ത്യയിലെ വലിയ മരങ്ങൾ ഒരിടത്തും കാണാൻ കിട്ടില്ല. കാരണം ഇത്രയും പൊക്കാകുന്നതിന് മുമ്പ് തന്നെ വെട്ടിയെടുക്കും. വലിയ മരങ്ങൾ കിട്ടില്ല കാട്ടിലും. ഈ വലിയ മരങ്ങളെ നമുക്ക് മെമ്മറൈസ് ചെയ്ത് നിൽക്കുമ്പോൾ അറിയാം. ന്യൂ പുട്ട് യുവർ ഇയേഴ്സ് ടു ദി ട്രീ, മെമ്മറൈസ് the trunk of the tree. For a while, you feel a great dynamic movement. And this is the movement, isn't it? This is the movement of the movement. 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 That is the movement of the movement. There is a movement of the movement. That is the movement. അല്ലേ, ഒരു മരം വെട്ടിക്കളയുമ്പോൾ ഈ കറയൊള്ളൂ രക്തമാണ് അല്ലേ, അതിൻ്റെ രക്തമാണ് മരത്തിൻ്റെ. പക്ഷെ നമ്മളതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നു. മരം വെട്ടി കറ വന്നു എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ യു ടേക്ക് എ സ്പിരിച്വൽ കെയർ ആൻഡ് കീപ് യുവർ ഇയേഴ്സ് ആൻഡ് യുവർ ബോഡി ക്ലോസ് ടു ദി ട്രീ ആൻഡ് ദെൻ ട്രൈ ടു ഫീൽ ദിസ് മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഫ്രം ദി എർത്ത്
to the branches, and from the sky and the sun to the roots. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇതൊരു നമ്മുടെ ഒരു സ്പിരിച്വൽ ചലഞ്ചായിട്ട് നമുക്ക് എടുക്കണം. ഇൻ യുവർ ഇൻ ദ ചർച്ച് വിത്ത് അതർ പീപ്പിൾ ഡോണ്ട് സേ ദാറ്റ് ദേ ആർ സ്ട്രേഞ്ചേഴ്സ് ടു മീ. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദീസ് പീപ്പിൾ. ട്രൈ ടു ഫീൽ ദാറ്റ് ദിസ് ഈസ് മൈ ബോഡി. There may be some enemies, there may be some people who don't like you, some people who like you, some people with whom you have no connection. Doesn't matter. I feel that I am one body with all these people. And so we say, Pidava, Sagratheyum, Karunayode Srishticha Pidava, Nammodu Kooda, Thante Valiya Kashtanubhavam Moolam, Namme Rakshicha Putran, Nammodu Kooda, Sagratheyum, സൃഷ്ടി പൂർത്തീകരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ആ വണ്ണസ് നമുക്ക് ലിറ്ററലായിട്ട് തന്നെ ഫീൽ ചെയ്യണം. അന്നേരം ഇറ്റ് വിൽ ചേഞ്ച് യുവർ മെൻ്റൽ സ്റ്റേറ്റ് ഇൻ എ പോസിറ്റീവ് വേ. ഇറ്റ് വിൽ ട്രാൻസ്ഫോം യു ഇൻ ദ റൈറ്റ് വേ. അപ്പം ചിലതൊക്കെ നമുക്ക് സാരയില്ല. ചില കാര്യങ്ങളൊന്നും എനിക്ക് മുറിവുണ്ടാക്കി എന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ചില സ്നേഹമുള്ള ആളുകൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോഴേ ഒരാൾ ഉപദ്രവിച്ചാൽ തന്നെ മറ്റേ ആൾ കയറി അങ്ങ് കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിക്കുന്നതിന് ഒരു ദേശം വീടുകളിലും പിന്നെ കൂടുതലും കൂടി ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഇൻഫ്ലിക്റ്റ് ചെയ്യാതിരിക്കാൻ. പിന്നെ യു ബിക്കം വൺ ബോഡി, യുനോ നോ ബഡി ക്യാൻ യൂസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ദാറ്റ്. അതാണ് ആ വണ്ണസ് എന്ന് പറയുന്നത്. ആ വണ്ണസിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് ഈ നോയമ്പ് നമ്മളെ സഹായിക്കണം. ഈ ഞാനിവിടെ ഒന്ന് കയറിയപ്പോഴേ കേട്ട പാട്ടിൻ്റെ ഒരു ഒരു വാക്ക് ഒരു ലൈൻ ഞാനൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളു. അത് എബ്രായ ലേഖനത്തിനുള്ള ഒരു സൂചനയുള്ള പാട്ടാണ്. ഞാൻ പാടിയത് ഓർക്കുന്നുണ്ടോ? അതിന് ആദ്യം പാടിയ പാട്ടാണ് വിശ്വാസത്തിൻ്റെ നായകനെ കുറിച്ച് നിങ്ങൾ പാടിയത് അല്ലേ? അല്ലേ? വിശ്വാസത്തിൻ്റെ നായകനായ യേശു. ആ ആരായിരുന്നു ഒരു പാഠോ? Experience.
he went through suffering. Through intense suffering, through darkness, to adverse circumstances, he made a way for us. Regular Margaret. Nothing was easy for Jesus. The moment he started proclaiming the word of God, the gospel of the kingdom of God, he met with resistance. ഈ റെസിസ്റ്റൻസിലൂടെയാണ് കർത്താവ് പോകുന്നത്. ഈ റെസിസ്റ്റൻസിലൂടെ പോകും മാത്രമേ അതിന് പവർ ഉണ്ടാവൂ. നമ്മളെ ഈ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇലക്ട്രിക് ലൈറ്റ് കത്തുന്നത് റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആ ഫിലമെന്റ് ഈ ഇലക്ട്രിസിറ്റിയെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പർട്ടിക്കുലർ വേ, ബിക്കോസ് ഓഫ് ദ റെസിസ്റ്റൻസ് ഇറ്റ് ബിക്കംസ് ലൂമിനസ്, ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നോട്ട് ഓൺലി ലൈറ്റ് ബട്ട് ഹീറ്റ് അല്ലേ. You know, there is a heat around that bulb. Light and heat are produced because of that resistance. Appo Yesu Christ ee suffering ilude ee logathinte andhakarathilude pradhikulyangalilude namukku vali kaanichu thannu, vali thelichu thannu. Adha dehathellam aa vali thelikkunna aalinte dehathu thanniyil ellam kollum. Chelappo paambum kadikkum, jeevikalum upadravikkum, karanam aadhyamayittu keri povunnathaanu. പക്ഷേ അങ്ങനെയാണ് പറയുന്നത്, നമുക്ക് വിശ്വാസത്തിൻ്റെ പാത തെളിയിച്ചു തന്നിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ പൈനിയേഴ്സായ. ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദിസ് ദോസ് പീപ്പിൾ, ജീസസ് ഹിംസെൽഫ് ഈസ് ഗ്രേറ്റസ്റ്റ് പൈനിയർ, ദ സുപ്രീം പൈനിയർ ഓഫ് അവർ ഫെയ്ത്ത്. അപ്പോൾ നമ്മളൊരിക്കലും നമ്മൾ ടയർഡായി പോകരുത്, നമ്മൾ ഡിസ്പിരിറ്റഡ് ആകരുത്. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ, പാതിയുള്ള ആൾക്കാർക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ധ്യാനിച്ചു കൊടുക്കുക. നമ്മുടെ എല്ലാവരുടെയും അനുഭവം പീപ്പിൾ ആൻഡ് എനർജി ലൈ നമ്മളെ യു ഗെറ്റ് ടയർഡ് വെരി സൂൺ, യു ഗെറ്റ് കംപ്ലീറ്റ്ലി ഡിസ്പിരിറ്റഡ്. അപ്പോൾ അത് ഇസ് പാർട്ട് ഓഫ് അവർ എക്സ്പീരിയൻസ്. ബട്ട് ഡോൺ സ്റ്റേ ദെയർ, സ്റ്റാൻഡ് അപ്പ് ആൻഡ് സ്റ്റാർട്ട് മൂവിങ്, ഫോളോയിങ് ദ പൈനിയർ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അങ്ങനെയാകുമ്പോൾ ഈ നോയമ്പ് മുഴുവൻ ഒരു തീർത്ഥാടനം. നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുക. കർത്താവ് യോർദാൻ നദിയിൽ നിന്ന് മരുഭൂമിയിലേക്കാണ് പോകുന്നത്. മരുഭൂമിയിൽ ഹി കൺഫ്രണ്ടഡ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈവിൾ. ആരും കണ്ടിട്ടില്ല അതുവരെ. 40 ദിവസം ഉപസിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശക്തി അറിയുന്നത്, ഈ ഈവിളിൻ്റെ ശക്തി അറിയുന്നത്. ഉപസിക്കാത്തവർക്ക് ഈവിള് ഉണ്ടാകില്ല കേട്ടോ, പ്രാർത്ഥിക്കാത്തവർക്ക് പരീക്ഷ ഉണ്ടാകില്ല, നന്മ ആഗ്രഹിക്കാത്തവർക്ക് ഒരിക്കലും തിന്മയുടെ ശക്തി അറിയാനായിട്ട് സാധിക്കരുത്. ഈ ഞാൻ ഉദാഹരണം പറയുമ്പോഴേ പിരിമേഡിൽ ഇടയ്ക്ക് അതൊരു ധ്യാനിക്കാനായിട്ടൊക്കെ ചെറിയ ഘട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കാട്ടിലാണ്. അപ്പോൾ ഈ മൂന്ന് നോയമ്പിൽ എനിക്ക് മറ്റേ ജോലിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് മൂന്ന് നോയമ്പിൽ അവിടെ പോയി ഒറ്റയ്ക്ക് 3 ദിവസം. പിന്നെ പകലി തരയാളുകളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ചില പ്രാർത്ഥനയും ഒക്കെ അടിച്ചൊക്കെ വരും വൈകിട്ടും ചില. പക്ഷേ ശാല നേരത്തേക്കും അഥവാ യു സ്റ്റേ ലോൺ ഇതിൻ്റെ വെർച്വലി ഇൻ്റെ ഫോറസ്റ്റ്. രാത്രിയാകുമ്പോൾ ഭയങ്കരമായ ശബ്ദങ്ങളൊക്കെ കേൾക്കാം, ഈ പൂങ്കായുടെ ശബ്ദം, അതുപോലെ ഈ പന്നിയുടെ ശബ്ദം, കാട്ടുപന്നിയുടെ ശബ്ദം വെടിയാത് നമുക്ക് ശകലം ഇതൊക്കെ വരുമ്പോഴത്തേക്ക്. പക്ഷേ ഈ സൈലൻസ് നമ്മൾ ഇരിക്കുമ്പം യു ഓൾസോ കെൻ ലിസൺ ടു അതർ സൗണ്ട്സ്. സാധാരണ നമുക്ക് കേൾക്കാൻ കഴിയാത്ത സൗണ്ടുകൾ ഈ 3 ദിവസം ഇവിടെ ഇരുന്നിട്ട് ഏറെ നല്ല ഏറാം, നിങ്ങൾക്കറിയാമല്ലോ കാട്ടിലെ ഏറാണ്. നമുക്ക് താഴെ ഒരു ചെറിയ അരുവിയുണ്ട്, കുറച്ച് വെള്ളമുണ്ട് വേനൽക്കാലത്ത്. രാത്രിയാകുമ്പോൾ അതിന് ശബ്ദം കേൾക്കാം, അതിൻ്റെ ഈ പാറയ്ക്കകത്തൂടെ അതിങ്ങനെ ഒഴുകുന്ന ശബ്ദം കേൾക്കാം. നമ്മൾ ഈ 3 ദിവസം ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ റോഡിൻ്റെ അടുത്ത് ജനാണ്, റോഡിൻ്റെ അടുത്ത് 2 മൈല് ഇരുന്നത് തന്നെ യു കെ സ്മെൽ. എന്തിൻ്റെന്നറിയോ, റോഡിൽ കൂടെ പോകുന്ന കാറിൻ്റെയും ബസ്സിൻ്റെയും ഒക്കെ ഈ പെട്രോളിൻ്റെ സ്മെല്ലാണ്.
അതേസമയം ഞാൻ കോട്ടയം ടൗണിലാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു സ്മെല്ലും ഇല്ല എനിക്ക്. ഇതിൻ്റെ അകത്താണ് ഈ പുകയും ഈ മണവും എല്ലാം ഉണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. വെൻ യു കീപ് അവേ ഫോർ 3 days ഔട്ട് ഓഫ് ഓൾ ദാറ്റ് ആൻഡ് ദെൻ യു ദ സ്ലൈറ്റസ്റ്റ് സ്മെൽ കംസ് ടു യു. എന്താ അതിൻ്റെ അർത്ഥം? ഇതാ ഈ നന്മയുടെ നിന്മയുടെ കാര്യം. തിന്മയിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് തിന്മ ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഉപവസിക്കുക, പ്രാർത്ഥിച്ച് ഭർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവസാനം ആ പരീക്ഷ വരുമെന്ന് പറയുന്നു. ആദ്യമൊന്നുമല്ല, മെനി ഇയേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്, ഹി കംപ്ലീറ്റഡ് ദ ഹോൾ ലെൻത്, ഐ മീൻ 40 days ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്. പരീക്ഷകനടുത്ത് വന്നു. അപ്പോൾ പരീക്ഷത്തിന് പാർപ്പുള്ള ഈ മരുഭൂമി മുഴുവനും അപ്പമാക്കണമെന്നാണ് പറയുന്നത്. മരുഭൂമിയിലെ ഈ കല്ലുകൾ മുഴുവൻ അപ്പമാക്കാന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നത് ഒരു ഒരു വലിയൊരു സംഗതിയാണ്. നമ്മുടെ ഈ അമേരിക്കയിലും ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിലെ വലിയ ആഗ്രഹമാണ് ഈ ഭൂമിയെ മുഴുവൻ ഒരു കൺസ്യൂമർ വേൾഡാക്കി മാറ്റുക എന്നുള്ളത്. ഇന്ത്യയിലും മറ്റുമൊക്കെ 1.2 ബില്യൺ ജനീലേക്കാൾ കൂടുതലുണ്ട്. ഇവരെല്ലാം കൺസ്യൂമേഴ്സ് ആകുകയാണെങ്കിൽ എന്ത് വലിയ പ്രോഫിറ്റാണ് കൊണ്ടാകുന്നതാണ് ഇവിടെയുള്ള കമ്പനികളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ എല്ലാവരും പറയുമായിരുന്നു, യൂറോപ്പിലൊക്കെ ആളുകൾ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ഒരു രക്ഷയും ഉണ്ടാകില്ല, കാരണം അവിടെ ഇങ്ങനെ തെറ്റി വരിക. ഇഷ്ടംപോലെ ആളാണ് ഈ പോപ്പുലേഷൻ കാണുന്നത്, നിങ്ങൾക്ക് ഭക്ഷണമൊന്നും തകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരിച്ചാ പറയും, ഇപ്പോൾ രണ്ടും പറയുന്നത് ഇന്ത്യ ഇസ് എ ബ്ലസ്ഡ് നേഷൻ. കാരണം ദേ ഹാവ് പോപ്പുലേഷൻ ഓഫ് 1.2 ബില്യൺ. പറയുന്ന ആരാണ് അറിയാമോ, ഈ കൺസ്യൂമറിസം കാരണം യു ഹാവ് 1.2 ബില്യൺ മൗത്ത്സ്. പർച്ചേസ് ദീസ് തിങ്സ്. അപ്പോൾ ബ്ലസ്ഡ് നേഷൻ ആണെന്നാണ് പറയുന്നത്. കർത്താവിനുണ്ടായ പരീക്ഷ അതാണ്. മേക്ക് യു ഹോൾ ഡെസേർട്ട്. ഈ കർത്താവിന് പോയ കാര്യം പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് 7 മണിക്കൂർ ഈ സഹാറ മരുഭൂമിയുടെ മുകളിൽ കൂടിയാണ് പകലാണ് പറഞ്ഞത്. ആദ്യമായിട്ട് അങ്ങനെ മരുഭൂമിയുടെ മുകളിൽ കൂടെ പകലൊക്കെ എന്ന് അവഹരിച്ച് മലയാളം ഈ മരുഭൂമി 7 മണിക്കൂർ സമയം സഹാരയുടെ മുകളിൽ കൂടെ പറക്കണമെങ്കിൽ ആ മരുഭൂമി എത്ര വലിയ മരുഭൂമിയാന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ലോകത്തെ മുഴുവൻ അങ്ങനെ ഒരു അപ്പമാക്കി മാറ്റി നിന്നോളനാണ് കർത്താവിനുണ്ടായ പരീക്ഷ, ആദ്യത്തെ പരീക്ഷ. രണ്ടാമത്തെ അതുപോലെ തന്നെയാണ് അല്ലേ, യേറുശലേം ദേവാലയത്തിന് മുകളിൽ പോയിട്ട് താഴെ കൊണ്ട് ചാടിക്കുമ്പോൾ ഒരു കുഴപ്പവും തരികയില്ല. യു ആർ ദ സൺ ഓഫ് ഗോഡ് അല്ലേ, മാലാഖമാരെ നിന്നെ അവരുടെ കരങ്ങളിൽ ഇങ്ങനെ താങ്ങിക്കൊള്ളു, നീ ഇങ്ങനെ തൂവല് പോലെ വന്ന് നിലത്ത് നിൽക്കും. അപ്പോൾ ജനം എല്ലാം കൂടെ കൈയടിക്കും അല്ലേ, കൈയടിച്ചിട്ട് ഓ ഗ്രേറ്റ് ഹീറോ അല്ലേ, നമ്മുടെ പുതിയ സ്പൈഡർമാനാണെന്ന് പറഞ്ഞ് ആളുകളെ കർത്താവിനെ ബഹുമാനിക്കും, ഗ്ലോറിഫൈ ചെയ്യും. അത് അടുത്ത പരീക്ഷയാണ്. മൂന്നാമത്തെ പരീക്ഷ ഇതാണ്, നീ മലയുടെ മുകളിൽ കയറി നോക്കി ഈ മുഴുവൻ കാണാം അല്ലെ, മലയുടെ മുകളിൽ കയറി നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഉത്തം പോലെ ഈ പ്രപഞ്ചം കാണാൻ നോക്കും. ഇതെല്ലാം നിൻ്റെതാണ്, ജസ്റ്റ് ബൗ ഡൗൺ ആൻഡ് വർഷിപ്പ്. ഇങ്ങനെ നമ്മൾ അത്രയൊന്നും പരീക്ഷ നമുക്കാർക്കൊന്നും ഉണ്ടാകുകയില്ല, കർത്താവിന് ഉണ്ടായ ഒരു പരീക്ഷ. പക്ഷേ അത് ഹീ ഓവർകെയിം ഓൾ സിറ്റുവേഷൻ. ഇതുണ്ടാകുന്നത് വരെ നമുക്ക് അത്ഭുതം തോന്നും. ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ട് കർത്താവ് ഈ പരീക്ഷനെ ജയിച്ചു കഴിഞ്ഞപ്പം തൽക്കാലത്തേക്ക് അവരെ വിട്ടുപോയെന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുവിശേഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ഹീ ലെഫ്റ്റ് ഹിം ഫോർ ദ ടൈം എന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നത് അറിയാമോ, പലപ്പോഴും വന്നിട്ടുണ്ടോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എപ്പോഴാണ് തിരിച്ചു വരുന്നത് അറിയാമോ, ഓർക്കുന്നുണ്ടോ പരീക്ഷ പിന്നെ എപ്പോഴാണ് വരുന്നത്? പ്രധാനമായിട്ടും സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. പരീക്ഷ എന്നൊന്നും പറയുന്നില്ല, എവിടെയാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കർത്താവിൻ്റെ ജീവിതത്തിൽ പിന്നെ എപ്പോഴാണ് പരീക്ഷ ശക്തിയായിട്ട് പിന്നെ വരുന്നൊരു സന്ദർഭമുണ്ട്? ആർക്കെങ്കിലും പറയാമോ, ഉറക്കെ പറയാം. ആ ശരിയാ, ഗസമിലെ തോട്ടത്തിൽ വെച്ചാ ലാസ്റ്റ് ടൈമാണ്, ലാസ്റ്റ് അവറാണ് കർത്താവിൻ്റെ, മരിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള സമയമാണ്. അപ്പോഴാണ് പരീക്ഷ വീണ്ടും വരുന്നത്. അത് ആ സുവിശേഷം ആദ്യം പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാം, തൽക്കാലത്തേക്ക് അവരെ വിട്ടുപോയിട്ട് വീണ്ടും കർത്താവിൻ്റെ അടുത്ത് അവസാനം മതിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ, ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെയും നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അല്ലാതെ പെട്ടെന്നൊന്നും ഇതാണ് അത് പോവുക. പക്ഷേ വി ഹാവ് ദ പവർ,
We have the pioneer of our faith. Hold on to his hand. Follow him. Right? Follow his footsteps. And we are strengthened. In ourselves, we are weak. We have no power. But follow the pioneer of our faith. Don't be tired. Don't be timid. Don't be discouraged. Don't be discouraged. You have Jesus before you. The pioneer of our revelation. Parishuddhaatma Vajivame. ആലിന്യമുള്ളവരുമായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, താൽക്കാലിക കൂടാരങ്ങളാകുന്ന ഞങ്ങളിൽ നീ ആവസിച്ച് ഞങ്ങളെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരങ്ങളാക്കണം. കർത്താവേ, ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ നിൻ്റെ കൃപ വന്ന് ഞങ്ങളെ ബലമുള്ളവരാക്കി ഞങ്ങളെ പൂർത്തീകരിക്കേണ്ടത്. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് നിങ്ങളോട് കർത്താവിൽ പറയേണ്ടത്. ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലണം. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവെ, എന്നിൽ വസിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നെ പൂർത്തീകരിക്കണമേ. വീണ്ടും അല്പം വ്യത്യാസപ്പെടുത്തി പറയുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വസിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പൂർത്തീകരിക്കണമേ. ഹോളി സ്പിരിറ്റ്, ഡ്വൽ ഇൻ മീ. ഹോളി സ്പിരിറ്റ്, ഡ്വൽ ഇൻ മീ. ഹോളി സ്പിരിറ്റ്, സാങ്ക്ടിഫൈ മീ. Holy Spirit, make me perfect. Holy Spirit, dwell in us. Holy Spirit, dwell in us. Holy Spirit, sanctify us. Holy Spirit, sanctify us. The Holy Spirit, perfect us. Holy Spirit, perfect us. നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നവർക്ക് ഈ പ്രാർത്ഥന ഒന്ന് ഓർത്തിരിക്കണം. യു കെ ഓൾസോ റൈറ്റ് ഡൗൺ ദ ബിഫോർ യു ഫർഗെറ്റ് ഇറ്റ്. നിങ്ങളത് എഴുതി വെക്കുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവെ, എന്നിൽ വസിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നെ ശുദ്ധീകരിക്കണം. അത് എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. Now for the next 10 minutes, it will be a question and answer session. I know that it is not usual following a retreat, there will be a question and answer session, but I don't want to miss the opportunity which we got as Ken Joroji is in our midst. Vishwas Paramayo, you can ask any questions regarding with this talk or any other questions regarding faith, tradition and theology of our church. Vishwas Paramayo, Devishwas Paramayo, നമ്മുടെ പാരമ്പര്യമോ അതുപോലുള്ള മറ്റ് എന്ത് സഭയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. മടിക്കാതെ നമുക്ക് ചോദിക്കാം. ഇതുപോലെയുള്ളൊരു വ്യക്തിയെ നമുക്ക് എപ്പോഴും കിട്ടും എന്ന് വിചാരിക്കരുത്. നമ്മുടെ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായി ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കുക. ഒരു കാലാവസ്ഥയിൽ അങ്ങനെയുണ്ട്. സം ഓഫ് ദീസ് ഫോഴ്സസ് വർക്ക് ഇൻ എ ഹിഡൻ വേ, സീക്രട്ട്ലി. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സാധാരണ. അതിനെ അവർ അതിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇറ്റ് ക്യാൻ ഹാവ് സെവറൽ ഇൻറ്റർപ്രിട്ടേഷൻസ് ഫോർ ദാറ്റ്.
നിങ്ങളെ വെളിപാട് ചോദ്യം എനിക്കറിയാൻ പാടില്ല. വാസ്തവം വെളിപാട് പുസ്തകം എനിക്കിതുവരെ, ഞാൻ കഴിഞ്ഞ ദിവസം 144,000 പേരെ കുറിച്ച് വായിച്ചു നോക്കിയതാ, എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അത്ഭുതം എന്താ പറഞ്ഞാൽ, ഈ കോയിൻസിന് അനുമതി രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ 144 സിമ്പൽ എന്താണ് ഇങ്ങനെ ഒത്തിരി വായിച്ചു. പക്ഷേ പല വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത്. 112 എത്രയാണ്? 144 അല്ലേ? അല്ലേ? ആ 12 144 12 ഈ ഗോത്രങ്ങൾ ഹിന്ദുന്മാരെ സംബന്ധിച്ച് ആ നമ്പർ വളരെ ഫേമസാണ്, പ്രധാനപ്പെട്ടതാണ്. 12 tribes എന്നുള്ളത് കർത്താവ് ശിഷ്യന്മാരെ എടുത്തപ്പോഴും 12 എടുത്തത് ആ പഴയ ആ 12 അവരുടെ ആ നമ്പർ വെച്ചിട്ട് സീക്രട്ട് നമ്പറാണ് 12. അപ്പോൾ അതിൻ്റെ പിന്നെ അതിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 144. അപ്പോൾ കൂടുതൽ പവർഫുള്ളായ അല്ലേ? ഇനി അതിനൊരു 1000 കൂടി ഇടുമ്പോൾ ഇൻറ്റു 1000 വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് സ്റ്റിൽ പവർഫുൾ. അപ്പം ബേസിക്കലി അങ്ങനെ ഒരു സിമ്പിൾസ് ദി സം പീപ്പിൾ ആർ പർട്ടിക്കുലർലി ഇലക്റ്റഡ്. നമ്മുടെ ക്രിസ്തീയ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ അധികം പുഷ് ചെയ്യുന്നില്ല, പക്ഷേ ഈ കാൽവിനിസ്റ്റ് ട്രഡീഷണലിൻ്റെ ഒക്കെ അത് പുഷ് ചെയ്തു. ഈ പ്രീ ഡെസ്റ്റിനേഷൻ, സം പീപ്പിൾ ആർ പ്രീ ഡെസ്റ്റൈൻഡ് എന്ന് പറയുന്ന മുൻകൂട്ടി തന്നെ അവരുടെ നിർണയിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അവിടെ പറയുന്നത്. പക്ഷെ അത് നിങ്ങളെ ഒത്തിരി അതിനെക്കുറിച്ച് വിഷമിക്കണ്ട, കാരണം ഈ വെളിപാട് പുസ്തകം സഭ ഒരു പ്രത്യേക രീതിയിൽ അതിനെ കാണുന്നത്. അവിടെ പറയുന്ന ഈ അക്കങ്ങളും 666 എന്ന് പറഞ്ഞ ചില പിന്നെ വല്ല നമ്പർ കിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ പേടിയാണ് അല്ലേ? ഈ ചിലപ്പോൾ ഈ നമ്പർ ഫെഡറേഷൻ കാർഡിലോ വേറെ വല്ല ഈ ഡ്രൈവിംഗ് ലൈസൻസിലോ ഒക്കെ 666 കിട്ടിയാൽ 666 ഈ എന്തൊരു പേടിയാണെന്നറിയാം ആളുകളുണ്ട്. അത് ഈ വെളിപാട് പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് ഉള്ളു പേടി, പ്രയാസമില്ല. അപ്പം അതെ, അതാ പറഞ്ഞു അതേ കൂടുതൽ നിങ്ങൾ കൂടുതലത് പുഷ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് ഈ ഇത് സഭയാണെന്ന് ചോദിച്ചാൽ സഭയല്ല, കാരണം നമ്മുടെ സഭയെ കുറിച്ചുള്ള ധാരണ വെളിപാട് പുസ്തകത്തിൽ മാത്രമല്ല, കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ മറ്റേ ലേഖനങ്ങളിലും സുവിശേഷങ്ങൾ ലേഖനങ്ങളിലും ഉള്ളത് നമ്മുടെ അടിസ്ഥാനമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്പറിലുള്ളത് പിന്നെ അങ്ങനെ ചില സഭക്കാർ പഠിപ്പിക്കുന്നുണ്ട്, ഈ 144,000 പേര് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, അതുകൊണ്ടാണ് ഈ പ്രീഡെസ്റ്റിനേറ്റഡ് ആരാണെന്നുള്ളത് തിരിച്ചറിയാൻ പാടില്ല. പിന്നെ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഈ തമാശയായിട്ട് ഇങ്ങനെ പറയും, കർത്താവ് ഇങ്ങനെ വരുമ്പം ഒരു ഉപദേശം ഇങ്ങനെ പ്രസംഗിക്കുന്നതാണ്, കർത്താവ് ഇങ്ങനെ രണ്ടാമത് വരുമ്പോൾ ഇങ്ങനെ കേരളത്തിൽ കൂടെ ഇല്ല പോവുകയാണ്, അപ്പോൾ പരാതി കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ കൺവെൻഷൻ പന്തലിൽ ഓടിക്കൂടെ കർത്താവ് ഇങ്ങനെ പോകുമ്പോൾ ഈ ടപ് ടപ് ടപ്പ് എന്ന് പറഞ്ഞ ചെറിയ ആളുകൾ ഇങ്ങനെ എടുക്കപ്പെടും മേലോട്ട്, എല്ലാവരൊന്നും എന്ത് ചെറിയ ആളുകൾ ഇങ്ങനെ ഈ മാഗ്നറ്റിൽ അട്രാക്റ്റഡ് ആകുമ്പോൾ എടുക്കപ്പെടും. 144,000 ആളുകളെ ഇങ്ങനെ കർത്താവ് നേടുകയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വാസ്തവത്തിൽ അത് ആ നമ്പര് 12 ഗുണിതമാണ് എന്നുള്ളത് നമുക്ക് അറിയാം. കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് എന്നെനിക്കറിയാം. അവർ പാടുന്ന പാട്ട് വേറെ ആർക്കും പാടാനായിട്ട് പാടുക സാധിക്കുകയുമില്ല എന്നറിയാം. അപ്പോൾ ഇതൊരു ഒരു വിഷനാണ്, ഈ വെളിപാട് പുസ്തകം മുഴുവൻ വിഷനാണ് കേട്ടോ, ദർശനം ആദ്യമേ അങ്ങനെ പറയുന്നുണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഒരു വിഷനിൽ നമുക്ക് കിട്ടുന്ന പല സംഗതികളുണ്ട്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പ്രയാസം. അവിടെ പറയുന്ന അക്കങ്ങളും ചില സിമ്പിൾസും ഈ പിന്നെ 10 തലയുള്ള ഒരു മൃഗവും അതിന് പിന്നെ അല്ല 7 തലയുള്ള മൃഗവും അതിന് 10 കൊമ്പുമായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പ്രയാസം. പിന്നെ വ്യാഖ്യാനങ്ങളുണ്ട്, അന്ന് റോമാ സാമ്രാജ്യത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെറിയൊരു മൈനോറിറ്റിയായിട്ട് പെർസിക്യൂട്ടഡ് ആയിട്ട് കഴിയുന്ന ഒരു ചർച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ദർശനത്തിലൂടെ വന്നിരിക്കുന്നത് എന്നൊക്കെയുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലായില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ക്രിസ്ത്യ വിശ്വാസത്തിന് യാതൊരു ഭംഗവും ഉണ്ടാകില്ല. പക്ഷേ പിന്നെ ഇറ്റ്സ് ഗുഡ് ടു ബി ക്യൂരിയസ്, നിങ്ങളതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വെളിപാട് പുസ്തകം
ഈ പബ്ലിക് റീഡിങ്ങില് നമ്മളിപ്പോ ഈ രണ്ടു വശത്ത് വായിക്കുന്ന ലേഖനങ്ങളുണ്ടല്ലോ, അതിന്റെ അത് വെളിപാട് പുസ്തകം ഉൾപ്പെടുത്താതിന്റെ കാരണം അതാ, പീപ്പിൾ ക്യാൻ ബി മിസ്ലെഡ്. ഇതിന്റെ അത് പറയുന്ന കാര്യങ്ങളെ ചില പ്രത്യേക സഭാവിഭാഗങ്ങളുണ്ട്, ഇത് മാത്രമേ എടുക്കുകയുള്ളൂ, സുവിശേഷം അത് പറയുകയില്ല, സുവിശേഷം ഒരിക്കലും പറയുകയില്ല. ഇതിന് ഈ വെളിപാട് പുസ്തകത്തിലാണ് അവരുടെ ശ്രദ്ധ കൂടുതൽ. അതൊരു ഒരുതരം ഒരു ഒരു ഡീവിയേഷനാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന സുവിശേഷം അവിടെ നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പം ആദ്യമേ വായിക്കേണ്ടത് നാല് സുവിശേഷങ്ങൾ ആദ്യമേ വായിക്കണം കേട്ടോ. നാല് സുവിശേഷങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് വേണം പിന്നെ പൗലോസ്ലിഹയുടെ ലേഖനങ്ങളും ഒക്കെ വായിക്കും. ചിലപ്പം പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ പോലും നോർമേറ്റീവായിട്ട് സഭ കാണുന്നത് കർത്താവിൻ്റെ സുവിശേഷത്തിലെ വാക്കുകളാണ്. പൗലോസ്ലിഹ തെറ്റ് പറഞ്ഞിട്ടുണ്ടെന്നല്ല പറയുന്നത്, ഒരു ഇന്റർപ്രിട്ടേഷൻ തരുന്നുണ്ട് പൗലോസ്ലിഹയുടെ സമയം വരുമ്പോഴത്തേക്ക്. ഇവിടെ പിന്നെ സഭയ്ക്കകത്ത് വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ ഉണ്ട്, പക്ഷെ അവർ പറയുന്നത് 24,000 പേര് വിവാഹം കഴിച്ചവരല്ല എന്നൊക്കെ പറയുന്നത് സഭയുടെ സിമ്പലുമായിട്ട് ചേരുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെറ്റ്സ് ബി കെയർഫുൾ, തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ വിഷൻ. ആ വിഷനിൽ ഇങ്ങനെ ഈ ചില ഈ ചില മോഡേൺ ആർട്ട് ഫോംസിലൊക്കെ നിങ്ങൾ കാണിക്കും. വികാസോ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ഉദ്ദേശിക്കുകയാണ്, വികാസോ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും അത് അത് മനസ്സിലാകില്ല. എന്തിനാണ് കുതിരയുടെ നില അവിടെ കൊടുത്തത് എന്തിനാണ്, അല്ലെ ഇങ്ങനെ ഒരു പട്ടി ഇങ്ങനെ ഈ പല്ല് കാണിച്ചിരിക്കുന്നത് എന്തിനാണ് നമുക്ക് അത് മനസ്സിലാകില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഈ സുവിശേഷവും പുതിയ നിയമവും പുതിയമാണ്. പഴയ നിയമവും നിങ്ങൾ വായിക്കേണ്ടത് സങ്കീർത്തനം ഒഴിച്ച്, പഴയ നിയമവും നിങ്ങൾ വായിക്കേണ്ടത് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ വേണം. ഇത് എൻ്റെ ഒരു പിന്നെ അനുഭവത്തിനോട് പറയുന്നത്, ഞാൻ ഈ പ്രസംഗം കേൾക്കുന്ന പ്രത്യേക പ്രത്യേക സഭകളിലൊക്കെ ഈ പഴയ നിയമത്തിൽ നിന്ന് മാത്രമേ ടെക്സ്റ്റ് എടുക്കുകയുള്ളൂ, പ്രസംഗത്തിന് വിഷയമായിട്ട് പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പുതിയ നിയമത്തിലാണ് കർത്താവിൻ്റെ ജീവിതവും ഉപദേശവുമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പഴയ നിയമം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പഴയ നിയമത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് പഴയ നിയമം നമുക്ക് വിശുദ്ധ വേദമായത് കേട്ടോ, അല്ലെങ്കിൽ വിശുദ്ധ വേദമാകുകയില്ല. സങ്കീർത്തനം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സങ്കീർത്തനത്തിൻ്റെ ആ ഒരു 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 ട്രാൻസ്പെറൻസിയാണ്, അതിൻ്റെ ആ ഒരു സ്പിരിച്വൽ ക്ലാരിറ്റി അതിന് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പഴയ നിയമത്തിൽ യുദ്ധങ്ങൾ ചെയ്ത കാര്യത്തെക്കുറിച്ചും മറ്റേതെല്ലാം നമ്മൾ എല്ലാം അതിൻ്റെ പ്രത്യേക പേരുകളും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതാണ് നമ്മുടെ വിശ്വാസം, അവിടെയാണ് നമ്മൾ ഒരിക്കലും ഒരു ആ രീതി ചിന്തിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഷുഡ് യു ക്യാൻ ബി ക്യൂരിയസ് അബൌട്ട് ദ ഹോൾ തിങ് ഷുഡ് ലേൺ എവറി പാർട്ട് ഓഫ് ഇറ്റ് ബട്ട് ദി പ്രയോറിറ്റി ഷുഡ് നെവർ ബി ലോസ്റ്റ്. അത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാറുള്ളൂ. നമ്മൾ കുർബാന അനുഭവിക്കുമ്പോൾ സെറ്റ് സവർ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം എന്ന് ഒരു മറ്റ് സഭകളിലുള്ള മറ്റ് സഭകളിലുള്ള ഒരു മണിക്കൂർ മാത്രം ഫാസ്റ്റ് ചെയ്യണമെന്നുള്ളത്, ഈ വേരിയേഷൻ എവിടെ നിന്ന് വന്നു? ഈസ് ബേസ്ഡ് ഓൺ ഹിസ് ബൈബിൾ ഓർ ഓർ അതൊന്നും മറ്റ് സഭകളിൽ പലയിടത്തും ഇപ്പോൾ ഒരു മണിക്കൂർ പോലും വേണ്ട. ഞാൻ രണ്ടൊന്ന് അച്ഛന്മാരോട് യൂറോപ്പിലെ താമസിച്ച് ഉറപ്പൊന്നും ഇപ്പോഴും ഒരാളെ അമേരിക്കനാണ്, ഒരാളെ പിന്നെ ആഫ്രിക്കൻ കത്തോലിക്ക അച്ഛന്മാരാണ്, അവര് തിയോളജിയൊക്കെ പഠിക്കുന്നവരാണ്. ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചായയല്ലേ കുടിക്കുന്നത്, അതിന് കൂടിയ കാര്യം കാര്യം കുടിക്കുന്നത് കഴിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് കുർബാനല്ലേ അത് പറഞ്ഞുകൊണ്ട് ലക്ഷ്യം മാസ് എന്ന് പറഞ്ഞ ഉടനെ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഉടനെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് കുർബാന ചെല്ലുക. കാരണം അത് ഹാവ് എ റൂൾ, എല്ലാവരും എല്ലാ ദിവസവും കുർബാന ചെല്ലിയിരിക്കണം എന്നുള്ളൊരു പഴയ നിയമമുണ്ട്. അപ്പം നമുക്കത് ഷോക്കിങ്ങാണ്, അത് കുർബാനയാണെന്നോ അല്ലെന്നോ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പ്രയാസം. പക്ഷേ അങ്ങനെയല്ല നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ രാജ്യ സാധാരണ കുർബാന നടത്തുന്നത് തലേ ദിവസം മുതൽ ഫാസ്റ്റിങ് വേണം. എന്നുവെച്ചാൽ വലിയ ഫാസ്റ്റിംഗ് ഒന്നും ഇല്ലെന്ന് അതിൻ്റെ അത് നിങ്ങൾ വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കാണും, നിങ്ങൾ രാവിലെ എപ്പോഴും കാപ്പ് കുടിക്കുന്നു, രാവിലെ നിങ്ങൾ കാപ്പി ജല്ലി രാവിലെ കാപ്പ് കുടിക്കുകയില്ല അല്ലേ, ജല്ലി 1 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്കായിരിക്കും കാപ്പ് കുടിക്കുക. അങ്ങനെ വലിയ ഫാസ്റ്റിംഗ്